തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രസ്താവന നൽകുകയും അത് മാധ്യമങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഏജൻസി അവലംബിച്ചത്. ഇത് പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിക്കും ബി ജെ പിക്കും ഒരുപോലെ പ്രയോജനമുണ്ടാക്കി കൊടുക്കാനുള്ള വിടുവേലയല്ലെങ്കിൽ മറ്റെന്താണ്? ഈ മാർച്ച് നടത്തുന്ന ആളുകൾ മാർച്ച് നടത്തേണ്ടത് ഈ എ കെ ജി സെന്ററിന്റെ മുന്നിലുള്ളൊരു കെട്ടിടമുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാക്കന്മാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കെട്ടിടം. അവിടത്തേക്കാണ് മാർച്ച് നടത്തേണ്ടത്. അല്ലെങ്കിൽ പേരൂർക്കടയിൽ ഒരു പഴയ വീടുണ്ട്, ആ വീട്ടിലാണ് ഇതെല്ലാം പല കാര്യങ്ങളും നടന്നത്. അവിടത്തേക്കാണ് മാർച്ച് നടത്തേണ്ടത്. നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. ഇ ഡിക്ക് പിന്നാലെ കസ്റ്റംസും സി പി എമ്മുമായും തുറന്ന പോര്. മുഖ്യമന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് കസ്റ്റംസ് ഓഫീസുകളിലേക്ക് എൽ ഡി എഫ് മാർച്ച് നടത്തി. ഭീഷണി വിലപ്പോവില്ലെന്ന് ചൂണ്ടിക്കാട്ടി മാർച്ചിനെതിരെ കസ്റ്റംസ് കമ്മീഷണർ രംഗത്ത് വന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി ഭീഷണിക്ക് ശ്രമിക്കുന്നുവെന്നും അത് വിലപ്പോവില്ലെന്നുമാണ് കസ്റ്റംസ് കമ്മീഷണറുടെ എഫ് ബി പോസ്റ്റ്. കസ്റ്റംസ് ഓഫീസ് മാർച്ചിന്റെ പോസ്റ്ററുകളുടെ ചിത്രവും അദ്ദേഹം എഫ് ബിയിൽ കൂടി പങ്കുവച്ചു. സി പി എമ്മിന്റെ ഇരവാദം പാലിച്ചമെന്ന് ബി ജെ പിയും കസ്റ്റംസ് ഓഫീസിന് മുന്നിലെ സമരം ബി ജെ പി സി പി എം ഒത്തുകളിയുടെ ഭാഗമാണെന്ന് കോൺഗ്രസും ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വീണ്ടും ചൂടേറിയ ചർച്ചയാവുകയാണ് സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയില്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി നിസ്സാരവൽക്കരിക്കുമ്പോഴും കേന്ദ്ര ഏജൻസികളുടെ നീക്കം ചങ്കിടിപ്പ് കൂട്ടുന്ന ആർക്കാണ്? ഓരോ ദിവസവും പുറത്തുവരുന്ന പുതിയ പുതിയ കാര്യങ്ങൾ സർക്കാരിനെ സി പി എമ്മിനെയും പ്രയോഗത്തിലാക്കുന്നുണ്ടോ? ഈ വിഷയമാണ് പ്രൈം ഡിബേറ്റ് അടുത്ത ഒരു മണിക്കൂർ ചർച്ച ചെയ്യുന്നത്. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇടത് നിരീക്ഷകൻ ഡോക്ടർ പ്രേംകുമാർ, ദീപ്തി മേരി വർഗീസ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി, ഒപ്പം രാജ്മോഹൻ ശ്രീ എൻ ഐ എയുടെ മുൻ എസ് പി എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ ഡോക്ടർ പ്രേംകുമാർ, ഇന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അല്പം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ കൗതുകകരമായി തോന്നി. കാരണം ബി ജെ പി കോൺഗ്രസ് കേരള തല സഖ്യം അവരാണ് ഇപ്പോഴുള്ള കസ്റ്റംസിൻ്റെയും ഇ ഡിയുടെയും അടക്കം നീക്കത്തിന് പിന്നിൽ. ദേശീയതലത്തിൽ ചിരവൈരികളായ ഒരു കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യമുള്ള ബി ജെ പിയും കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ദേശീയതലത്തിൽ ബി ജെ പിക്കെതിരെ പൊരുതുന്ന കോൺഗ്രസും സി പി എമ്മിനെ ഇല്ലാതാക്കുക എന്ന രീതിയിൽ ഇവിടെ അങ്ങനെ ഒരു സഖ്യത്തിനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്? അങ്ങനെയുള്ള രാഷ്ട്രീയ സഖ്യത്തിന്റെ സാധ്യതകളെ പറ്റിയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് പക്ഷേ ഈ ഇഷ്യൂവിൽ, അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് തുടങ്ങിക്കഴിഞ്ഞ ജൂലൈ മുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ മൊത്തം ഇഷ്യൂസിൻ്റെ അകത്ത് കൃത്യമായിട്ടും കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഒരു ഒരു ചേർന്ന് നിൽപ്പ്, വല്ലാത്തൊരു പരസ്പര സഹകരണം നമ്മൾ കാണുന്നതാണ്. അതൊരു ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു കെ സുരേന്ദ്രൻ തന്നെയാണ് പറഞ്ഞത്, ഞാൻ രാവിലെ പറയുന്ന പത്രസമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഉച്ചയ്ക്ക് രമേശ് ചെന്നിത്തല പറയുന്നത് എന്നുള്ളത്. തമ്മിലുള്ള ഒരു പാരസ്പര്യം നമ്മൾ വല്ലാതെ കണ്ടിട്ടുള്ളതാണ്. അത് കേരള തല സഖ്യം എന്നുള്ളത് ഞാൻ പക്ഷെ ആദ്യമായിട്ട് ആ വാക്ക് കേൾക്കുന്നത്, അതിന് മുന്നേ ആരും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. മുന്നേ വേറാരും പറഞ്ഞത് കേട്ടിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാല് കേരളത്തിന് പുറത്ത് വാളയാർ എന്താ പറയാ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് വെച്ചാല് ബി ജെ പി സംഘപരിവാർ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകളിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ എന്താ പറയുക കീഴ്മേൽ മറിക്കാനും ശത്രുപക്ഷത്തിലുള്ള ആളുകളെ ഭീഷണിപ്പെടുത്താനും വരുതിയിൽ നിർത്താനും ഒക്കെ എല്ലാവിധ കേന്ദ്ര ഏജൻസികളെയും ഇ ഡിയും എൻ ഐ എയും കസ്റ്റംസും ഒക്കെയുള്ള അടക്കമുള്ള എല്ലാ ഏജൻസികളെയും ഉപയോഗിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. അവർ വളരെ കൃത്യമായിട്ട് പറയുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കം. കേരളത്തിൽ വന്നിട്ടും ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുകൾ ശരിയല്ല എന്ന്. അന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് നമ്മൾ കേട്ടത്, റീജിയണൽ പൊളിറ്റിക്സ് നിങ്ങൾ ഇടപെടേണ്ട, പ്രാദേശിക കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞോളും, നിങ്ങൾ ഡൽഹിയിലെ കാര്യം പറയുന്നത് നല്ലത് എന്നുള്ളത്. എന്താവട്ടെ, അപ്പം കേരളത്തിലെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇടതുപക്ഷം എന്നുള്ളത് വളരെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ശരിക്കും ശക്തി ആർജിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇലക്ഷൻ അടുത്തേക്ക് വരുന്നു. എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്ന ഈ ഡെവലപ്മെന്റിൽ എന്താ പറയാ ട്രാക്ക് റെക്കോർഡിന്റെ ഒരു 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 എന്താ പറയാ പൂർത്തിയാക്കിയ പ്രകടന പത്രിക എടുത്ത് കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കുന്ന എൽ ഡി എഫിനെ നേരിടാൻ ഇവരുടെ കയ്യിൽ വളരെ കോൺക്രീറ്റ് ആയ കാര്യങ്ങളൊന്നുമില്ല. എൽ ഡി എഫ് ചെയ്തു വന്നോ അല്ലെങ്കിൽ സി പി എമ്മുമായിട്ടോ ഭരണത്തിലുള്ള ആളുകളുമായിട്ടോ ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആരൊക്കെയോ ഇൻവോൾവ് ആണെന്ന് പറയുന്ന
ഒരു കള്ളക്കടത്തിന്റെ അന്വേഷണത്തിന്റെ പിറകെയാണ് കഴിഞ്ഞ 5-8 മാസമായിട്ട് പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാനും നിങ്ങൾ അടക്കം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു 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 റിഫ്ലക്ഷൻ ഉണ്ടാക്കും എന്നത്. പക്ഷെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമ്മൾ കണ്ടത് നേരെ മറിച്ചായിരുന്നു, ജനങ്ങൾ ഈ സാധനത്തെ ആ അർഹിക്കുന്ന എന്താ പറയുക അവജ്ഞയോട് തള്ളിക്കളയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകുന്നില്ല. ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്, പലവട്ടം നമ്മൾ പറഞ്ഞതുമാണ്, ഇതിന്റെ സോഴ്സിനെ പറ്റി അന്വേഷിക്കുന്നില്ല, ഇത് വന്ന ട്രാക്സിനെ പറ്റി അന്വേഷണമില്ല, ഇത് പോയ വഴി ഗോൾഡ് പോയ വഴിയെ പറ്റി അന്വേഷിക്കുന്നില്ല. അതിൽ ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ശിവശങ്കറിന്റെ ഒരു സ്വപ്ന ഒരു സജീവ് ഇവരുമായിട്ട് ബന്ധമുള്ള ആളുകളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതും അതിന്റെ വിവരങ്ങൾ എന്നുള്ളത് പോലെ മീഡിയയിലൂടെ ഇങ്ങനെ വരുന്നു, ചർച്ച നടക്കുന്നു, കുരുക്കുമുറുകുന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ കോൺക്രീറ്റ് ആയിട്ട് ഒന്നും ഉണ്ടാവുന്നുമില്ല. ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു CPMഉം BJPയും തമ്മിൽ ഇതിലൊരു ധാരണ ഉണ്ടാക്കിയിട്ട് അന്വേഷണം ഒന്നും ഫ്രീസ് ചെയ്തതാണ് എന്നുള്ളത്. അതല്ലാതെ ഇപ്പൊ പിന്നെയും മനസ്സിലാവുന്നു, കാരണം അടുത്ത ഇലക്ഷൻ വരുന്നു, പിന്നെ ഇതാ 3 മാസം മുമ്പ് കസ്റ്റംസിന് കിട്ടിയ ഒരു ഫോൺ ഇഷ്യൂ ഇപ്പൊ വരുന്നു, നവംബറിൽ കൊടുത്ത 164 സ്റ്റേറ്റ്മെന്റ് ഇന്നലെ കോടതിയിൽ ഹാജരാക്കുന്നു, പിന്നെയും കാര്യങ്ങൾ സജീവമാണ്. പക്ഷേ ശ്രീ ഡോക്ടർ പ്രേംകുമാർ, ഈ കസ്റ്റംസ് മനഃപൂർവ്വം അത് കോടതിയിൽ ഹാജരാക്കിയതല്ല, നമുക്കറിയാവുന്ന കാര്യം പോലെ തന്നെ ഇത് ഈ സ്വപ്നയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ജയിൽ വകുപ്പുമായുള്ള ഒരു കേസ് അത് ഹൈക്കോടതിയിൽ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സത്യവാങ്മൂലം നൽകുകയും അതിൽ കൃത്യമായി കസ്റ്റംസ് പറഞ്ഞിട്ടുണ്ട് താനും ഇത് സീൽ വെച്ച കവറിൽ മാത്രം നൽകാമെന്ന് ചില ഭാഗങ്ങൾ മാത്രമാണ്, ഇത് പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, എതിരെ ഇതിൽ കൊടുത്തൊരു സാധനമാണ്, അത് ഈ സർക്കാർ വടി കൊടുത്ത് അടിമേടിച്ചതാണ് എന്നൊക്കെ പിന്നീട് അതിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടായി. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് സത്യവാങ്മൂലം നൽകുന്നത്, അല്ലാതെ മനഃപൂർവ്വം ഇത് പരസ്യപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച് കസ്റ്റംസ് ചെയ്തതാണ് എന്ന് കരുതാൻ വയ്യ അവരുടെ നീക്കം കാണുമ്പോൾ. അല്ല രഞ്ജിത്ത്, ഈ 164 സ്റ്റേറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ, ഡീറ്റെയിൽസ് വിത്തിൻ കോട്സ്, നമ്മൾ നവംബർ മാസത്തിൽ ഇവിടെ BJPയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ ആൾക്കാരെ പത്രസമ്മേളനം വിളിച്ച് പറയുന്നതും പത്രമാധ്യമങ്ങളിൽ മീഡിയയിൽ ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഞാനൊക്കെ വളരെ നിഷ്കളങ്കമായി ചോദിച്ചിരുന്നു, എങ്ങനെയാണ് 164ലുള്ള ഉള്ളടക്കം നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത് എന്നുള്ളത്. അന്ന് അതിന് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. അതാണ് പിന്നെയും സർഫസ് ചെയ്ത് വരുന്നത്. കസ്റ്റംസ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് ശരി, പക്ഷെ അതിനെ പിടിച്ചുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം BJP ശ്രമിക്കുന്നത്. ആ ആസ്പെക്ട് കൂടെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് അന്വേഷണം അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള എൻക്വയറി പ്രോപ്പറായിട്ട് പോവാതിരിക്കുകയും കൃത്യമായിട്ട് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളെ ബുക്ക് ചെയ്യപ്പെടുകയും ഒന്നും ചെയ്യാതിരിക്കുകയും ഇവിടെ നടക്കുന്ന LDF UDF അല്ലെങ്കിൽ കേരളത്തിലെ ഇലക്ഷൻ പൊളിറ്റിക്സിന്റെ ആക്കി ഇതൊരു ആയുധമാക്കി ഉപയോഗിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആ ശ്രമത്തിൽ ഒരു എഡിഷനില് ഓഫ്കോഴ്സ് UDF ഭയങ്കര ദയനീയമായിട്ട് പരാജയപ്പെട്ടതാണ്. രണ്ടാമത്തെ വട്ടവും അത് വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു ശ്രമമാണ് അവർ നടത്തുന്നത്. വേറെ കൃത്യമായ കാര്യങ്ങൾ കയ്യില്ലാത്തതുകൊണ്ടായിരിക്കാം അത് ജനത്തെ മനസ്സിലാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ പണിക്കർ, ഇവിടെ ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, അത് കസ്റ്റംസിനെതിരെ നിയമ നടപടിക്ക് പോകുന്നു, കസ്റ്റംസ് കമ്മീഷണർ മന്ത്രിസഭയെ അപകീർത്തിപ്പെടുത്തി, ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ഇറക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരാംശം, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇതേ കാര്യങ്ങൾ വലിയ ചർച്ചയായിരുന്നു അന്തരീക്ഷത്തിൽ, അതിനുശേഷമുള്ള ഈ 2-3 മാസം ഇതിനെക്കുറിച്ച് കേട്ടുകേൾവിയേ ഇല്ല. തെരഞ്ഞെടുപ്പിൽ LDFന് വലിയൊരു വിജയം അവർ പ്രതീക്ഷിച്ചതിനപ്പുറത്ത് വിജയം വന്നതിന് ശേഷം മറ്റുള്ളവരൊക്കെ വലിയ പരാജയം പ്രതീക്ഷിച്ച സ്ഥാനത്ത് LDF അത്യാവശ്യം സാമാന്യം നല്ല മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു സംഭവത്തിന് ശേഷം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് യാതൊരു വാർത്തയും പുറത്തു വരുന്നില്ല, ആരും പരാമർശിക്കുന്നില്ല, അതങ്ങനെ നിന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് അടുത്തു, കാര്യങ്ങൾ അതിൻ്റെ കളത്തിലേക്ക് ഇറങ്ങാൻ എല്ലാവരും തയ്യാറെടുക്കുമ്പോൾ ED അന്വേഷണം വരുന്നു, കസ്റ്റംസിൻ്റെ വെളിപ്പെടുത്തലിൽ വരുന്നു, തൊട്ടു പിന്നാലെ നിരവധിയായ കാര്യങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യം, പഴയ വീഞ്ഞ് പുതിയ കുപ്പിൽ ഇറക്കാനുള്ള ശ്രമം അത് കേരളത്തിൽ വിലപ്പോവില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് ആ തരത്തിൽ നമുക്ക് കണ്ടല്ലേ പറ്റൂ. അല്ല രഞ്ജിത്ത്, ഞാൻ അങ്ങനെ കരുതുന്നില്ല. കാരണം ഇതിൽ 2 വശങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒന്ന് അതിന്റെ പൊളിറ്റിക്കൽ വശമാണ്. മുഖ്യമന്ത്രി ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും മുഖ്യമന്ത്രി നാളെ ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്നതും ഇതേ പൊളിറ്റിക്കൽ വശം മാത്രമാണ്. അന്വേഷണത്തിന്റെ മെറിറ്റ് എന്താണ് എന്നതിനെ പറ്റിയോ, അല്ലെങ്കിൽ ഏതൊക്കെ അന്വേഷണ ഏജൻസികൾ എത്രയൊക്കെ ഡീപ്പായിട്ടാണ് ഈ വിഷയത്തിലേക്ക് ചേർന്നിട്ട് അന്വേഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റി ഒന്നും തന്നെ അദ്ദേഹം ഒരു വേദിയിലും സംസാരിക്കുന്നില്ല. അദ്ദേഹം സംസാരിച്ചിരുന്നു ആദ്യം ഈ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയോ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ ഉള്ള ആൾക്കാർക്കെതിരെയോ ആരോപണങ്ങൾ വരുന്നതിന് മുൻപ്. അദ്ദേഹം ഓരോ ദിവസവും നടന്നിരുന്ന പത്രസമ്മേളനങ്ങളിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സമയത്തും അദ്ദേഹം പറഞ്ഞിരുന്നത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമൊക്കെ ശരിയായ രീതിയിലാണ് എന്ന് തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് പോലെ, ഈ CPMന്റെ ഒക്കെ വക്താക്കളൊക്കെ ചാനൽ ചർച്ചകളിൽ തന്നെ പറയുന്നത് പോലെ, CPMന്റെ ഗവൺമെന്റ് ഇവിടെ നിന്ന് ആവശ്യപ്പെട്ടു വന്നിരിക്കുന്ന അന്വേഷണം മുഖ്യമന്ത്രി പലപ്പോഴും പത്രസമ്മേളനങ്ങളിൽ എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം. ആ അന്വേഷണം ഏത് സമയത്താണോ സർക്കാരിനെതിരെ മാറിയത് അല്ലെങ്കിൽ CPMന്റെ പ്രധാനപ്പെട്ട ആൾക്കാർക്കെതിരെ മാറിയത്, ആ സമയത്താണ് മുഖ്യമന്ത്രിക്ക് ഈ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ
അവരെ കാണുന്നത് ചതുർത്ഥിയായി മാറിയത്. അതുവരെ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ ആശീർവാദത്തോടുകൂടി തന്നെയായിരുന്നു അന്വേഷണം. അപ്പൊ ഇപ്പോഴും അദ്ദേഹം അതിനുശേഷം, അല്ലെങ്കിൽ ആ ഒരു സമയത്തിന് ശേഷം, അദ്ദേഹം അന്വേഷണത്തിന്റെ മെറിറ്റിനെ പറ്റി സംസാരിക്കുന്നില്ല. പിന്നീടുണ്ടായിരിക്കുന്ന എല്ലാ ഏജൻസികളുടെയും അന്വേഷണത്തെ അദ്ദേഹം കാണുന്നത് രാഷ്ട്രീയ ലാക്കോടുകൂടി മാത്രമാണ്, രാഷ്ട്രീയ കണ്ണിൽ കൂടി മാത്രമാണ്. ഇപ്പൊ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം കിഫ്ബിയുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുന്നു, അല്ലെങ്കിൽ അതിൽ ഇ ഡി ആൾക്കാരെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്ന സമയത്ത് ഇ ഡിക്കെതിരെ കേസെടുക്കുക എന്ന് പറയുന്നു. ഇപ്പോൾ കസ്റ്റംസ് പുതിയതായിട്ടുള്ള ഒരു റെഗുലേഷൻ നടത്തുന്ന സമയത്ത് കസ്റ്റംസിനെതിരെ കേസെടുക്കുക എന്ന് പറയുന്നു. ഇതല്ല മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതും ഇതല്ല. ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവന്ന് അന്വേഷിക്കുമ്പോൾ അതിന്റെ സമഗ്രതലത്തിലും എല്ലാ ഏജൻസികളും തമ്മിൽ വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള എൻക്വയറി വേണം എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ, ഓരോ ദിവസവും ഈ അന്വേഷണ ഏജൻസികൾ അവരുടെ സ്റ്റേറ്റസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകുന്ന ഒരു പതിവില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഏത് രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്നുള്ളത് അവരുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്, അവരുടെ മാത്രമായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്ന് എത്രത്തോളം കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. കാരണം മാധ്യമങ്ങൾ വഴി ഒരുപക്ഷെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ മാത്രമായിരിക്കും അദ്ദേഹത്തിനും കിട്ടുന്നത്. അപ്പൊ എന്ത് യാർഡ് സ്റ്റിക്കിന്റെ പേരിലാണ് ഈ അന്വേഷണം ശരിയായ രീതിയിലല്ല എന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ തോന്നാൻ കാരണം? അത് ഞാൻ നോക്കിയിട്ടതിൽ യുക്തിയൊന്നും കാണുന്നില്ല. കാണുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുള്ള ആൾക്കാർ, അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ അദ്ദേഹത്തിന്റെ അസംബ്ലിയിലുള്ള സ്പീക്കറായിട്ടുള്ളയാൾ, അദ്ദേഹത്തിന്റെ പാർട്ടി സെക്രട്ടറിയുടെ മക്കളിലേക്ക്, അല്ലെങ്കിൽ മകനിലേക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയിലേക്ക് ഒക്കെ അന്വേഷണം നീളുന്നു എന്ന് കാണുന്ന സമയത്ത് ഈ പഴയ വീഞ്ഞ പുതിയ കുപ്പിയിൽ എന്നൊക്കെ പറയുന്നു. അപ്പൊ മുഖ്യമന്ത്രി ഇവിടെ ആലോചിക്കേണ്ടത് അദ്ദേഹത്തിന്റെ തന്നെ പഴയ സ്റ്റേറ്റ്മെന്റുകളാണ്. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന ആ പഴയ വീഞ്ഞ് ഇന്ന് പുതിയ വീര്യത്തോടുകൂടി മറ്റൊരാൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിനെ കുപ്പി മാത്രം പുതിയതാക്കി കൊണ്ടുവന്നിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നതിൽ സാങ്കത്യമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ. ഈ NIA വന്ന് ഇവിടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, അവർക്കൊന്നും കണ്ടെത്താനായില്ല. അവർ മര്യാദയ്ക്ക് അവരുടെ കർത്തവ്യം നിർവഹിച്ച് തിരിച്ചുപോയി. പക്ഷെ മറ്റ് രണ്ട് ഏജൻസികൾക്കാണ് ഇത്രയധികം തരത്തിൽ വൈരാഗ്യം, വിരോധം സർക്കാരിനുള്ളത്. അത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച EDIയും കസ്റ്റംസിനെയും ഉദ്ദേശിച്ചാണ്. NIA അവരുടെ കടമ നിർവഹിച്ചു പോയി, പക്ഷെ മറ്റുള്ളവർ കുറച്ച് കയറ്റിക്കളിക്കുന്നു എന്നും പറഞ്ഞു വെക്കുകയായിരുന്നു അദ്ദേഹം. അല്ല, അത് സ്വാഭാവികം. ഞാൻ ഇതുവരെ സംസാരിച്ചിരുന്നതുമായി 100% ചേർന്ന് പോകുന്ന ഒരു പ്രസ്താവന തന്നെയല്ലേ അത്. നോക്കൂ, NIA എന്ന ഏജൻസി ഉണ്ട്, ED എന്ന ഏജൻസി ഉണ്ട്, കസ്റ്റംസ് ഉണ്ട്. ED യുടെയും കസ്റ്റംസിന്റെയും എൻക്വയറി ഇപ്പോഴും നടക്കുന്നു. ED യും കസ്റ്റംസും സംശയിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ CPMന് വേണ്ടപ്പെട്ട ആൾക്കാരാണ്, ഈ സർക്കാർ സംവിധാനത്തിന് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. NIA ഇവിടെ വന്നു, അവർക്ക് രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രത്യേകിച്ചുള്ള കാരണങ്ങളൊന്നും കിട്ടിയതായിട്ട് നമുക്ക് നിലവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല. അവരുടെ എൻക്വയറിയുടെ പരിധിയിൽ തന്നെ, അവരുടെ റേഡാറിൽ എവിടെയും തന്നെ CPMന്റെയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെയോ ഭാഗമായിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നുമില്ല. അപ്പൊ അവരൊരു പക്ഷെ അന്വേഷണം അവസാനിപ്പിച്ചു പോയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ അന്വേഷണം മന്ദഗതിയിലായിരിക്കാം, മറ്റെന്തെങ്കിലും നടക്കുന്നുണ്ടായിരിക്കാം, നമുക്കതിനെപ്പറ്റി അറിവില്ല. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് സർക്കാരിന്റെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആൾക്കാരുടെ നേരെ യാതൊരു രീതിയിലുള്ള സംശയമുന പോലും വരുന്നില്ല എന്ന് കാണുമ്പോൾ, ആ ഒരു അന്വേഷണ ഏജൻസിക്ക് മാത്രം അദ്ദേഹം ക്ലീൻ ചിറ്റ് നൽകുകയും മറ്റുള്ള കാര്യത്തിന്റെ മെറിറ്റിൽ ചർച്ച ചെയ്യാതെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അദ്ദേഹം ഇവിടെ സാങ്കേതികത്വം മാത്രമാണ് പറയുന്നത്. 164 സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെ പൊതുസമൂഹത്തിലേക്ക് വന്നു, പഴയ വീഞ്ഞ് എങ്ങനെ പുതിയ കുപ്പിയിലേക്ക് വന്നിരിക്കുന്നു, ഇവർ ലീക്ക് ചെയ്യാൻ പാടില്ലാത്ത വിവരങ്ങൾ എങ്ങനെ ലീക്ക് ചെയ്യുന്നു, 3 മാസങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെ പുറത്തു വരുന്നു തുടങ്ങിയ സാങ്കേതികത്വത്തിലേക്ക് മാത്രം കേവലം മുഖ്യമന്ത്രി ചുരുങ്ങുകയും അവർ പറയുന്ന വസ്തുതകളുടെ മെറിറ്റ് എന്താണ് എന്നുള്ളത് പറയാതിരിക്കുകയും ചെയ്യുന്നു. ഒരൊറ്റ കാര്യം ഞാൻ പറയാം, നമുക്ക് നമ്മുടെ സാമാന്യ യുക്തി കൊണ്ട് തന്നെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോ ഈ വന്നിരിക്കുന്ന യൂണിടാക്കിന്റെ ഒരു ഫോൺ, ഇതെല്ലാം കൂടെ ചേർന്ന് കിടക്കുന്ന വിഷയമായതുകൊണ്ട് പറയുകയാണ്, യൂണിടാക്കിന്റെ സന്തോഷിപ്പൻ കൊടുത്തിരിക്കുന്ന ഒരു ഫോൺ, അതിൽ ഏറ്റവും വില കൂടിയിരിക്കുന്ന ഫോൺ ഉപയോഗിച്ചിരിക്കുന്നത് ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയാണ് എന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ വരുന്ന സമയത്ത്, ആ വെളിപ്പെടുത്തൽ തെറ്റാണ് എങ്കിൽ ഈ അന്വേഷണ ഏജൻസിയുടെ ക്രെഡിബിലിറ്റി നാളെ പൂർണ്ണമായിട്ട് തകരുകയാണ്. അപ്പൊ ആ രീതിയിലേക്ക് അവർ പോകുമോ? ശാസ്ത്രീയമായിട്ട് അവർക്ക് അത് അന്വേഷിക്കാനും സിമ്മ് ട്രാക്ക് ചെയ്യാനും IMEI നമ്പർ ട്രാക്ക് ചെയ്യാനും ഡിവൈസ് ട്രാക്ക് ചെയ്യാനും എല്ലാം ഉള്ള സംവിധാനമുള്ളപ്പോ അവർ പൂർണ്ണമായിട്ടും യാതൊരു വിധത്തിലുള്ള ഉറപ്പുമില്ലാതെ, അല്ലെങ്കിൽ കേവലം രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പകപോക്കലിന് വേണ്ടി മാത്രം അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ നടത്തിയാൽ നാളെ ഈ അന്വേഷണ ഏജൻസികളുടെ ക്രെഡിബിലിറ്റി എവിടെയാണ്? ഇത് തെറ്റായി പോയി കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ ഏത് ഫോണാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ല. അപ്പൊ അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അന്വേഷണം നടക്കട്ടെ എന്ന് പറയുകയാണ് അദ്ദേഹം കാണിക്കേണ്ട രാഷ്ട്രീയ മര്യാദ. ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, രാഷ്ട്രീയപരമായിട്ട് ഇതിനെ കാണുന്നതിനും ഇതിനെയെല്ലാം തന്നെ സാങ്കേതികത്വത്തിൽ നിന്ന് കാണുന്നതിനും വേണ്ടി മുഖ്യമന്ത്രി ശ്രമിക്കുമ്പോൾ മെറിറ്റോറിയസ് ആയിട്ടുള്ള ഒരു അന്വേഷണത്തിനെ ഞാൻ നേരിടാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുന്നില്ല എന്നിടത്താണ് എന്റെ പ്രശ്നം. അദ്ദേഹം പറയുന്നത് മുഴുവൻ ഏതൊക്കെ ഏജൻസികളാണോ എന്റെ സർക്കാരിന് നേരെ ചോദ്യശരങ്ങൾ ഉയർത്തുന്നത് ആ ഏജൻസികളെ മുഴുവൻ ഞാൻ എതിർക്കും, അവരുടെ ഓഫീസുകളിലേക്ക് എന്റെ യുവജന പ്രസ്ഥാനങ്ങൾ മാർച്ച് നടത്തും എന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എങ്കിൽ അദ്ദേഹം തൊട്ടു മുൻപ് ഉണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രിയെ പറ്റി ആലോചിക്കണം.
സോളാർ വിഷയം വന്നിരുന്ന സമയത്ത് ഏത് അന്വേഷണ ഏജൻസിയും അന്വേഷിച്ചോട്ടെ എന്ന് തീരുമാനമെടുത്ത ഒരു മുഖ്യമന്ത്രി 5 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അതേ മുഖ്യമന്ത്രി തന്നെ ഇതുപോലെ ഒരു അന്വേഷണ കമ്മീഷന് മുന്നിൽ വന്നിരുന്ന 9 മണിക്കൂറോളം ചോദ്യം ചെയ്യലിന് വിധേയനായതുമാണ്. അപ്പൊ ഇവിടെ അന്വേഷണം മെറിട്ടോറിയസ് ആയിട്ടാണ് പോകുന്നത് എങ്കിൽ അതിനോട് പൂർണ്ണമായും സഹകരിക്കും എന്ന് പറയുന്നതിന് പകരം മുഖ്യമന്ത്രി ഇടം തിരിഞ്ഞു നിൽക്കുന്നു അല്ലെങ്കിൽ പുറം തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളിടത്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ സംശയിക്കുന്നത്. ഡോക്ടർ പ്രേം കുമാർ, അങ്ങേ ഒരു വിഷയം കൂടി ഉണ്ടല്ലോ. കാരണം ഈ അന്വേഷണ ഏജൻസികളെ ഒക്കെ ക്ഷണിച്ചത് അത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞു ആദ്യം ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊക്കെ ആരും അന്വേഷിച്ചോട്ടെ എന്ന് പറഞ്ഞു, ആരുടെ മുന്നിൽ നട്ടല്ല വളക്കില്ല എന്ന് പറഞ്ഞു, ആരുടെ ഒക്കെ നെഞ്ചിടിക്കും എന്ന് അപ്പോൾ മനസ്സിലാകാം എന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ പറയുന്നു NIA അന്വേഷിച്ച് മര്യാദയ്ക്ക് പോയി, അവരൊന്നും കണ്ടെത്തിയില്ല, അവർ നല്ല ക്ലീൻ ചിറ്റ, അവർ കുഴപ്പക്കാരൊന്നുമല്ല, നല്ല ആൾക്കാരാണ്. പക്ഷേ ഇത്തരം തെളിവുകൾ ഓരോ ദിവസവും ED ഒപ്പം കസ്റ്റംസും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അവരൊക്കെ മോശക്കാരാണെന്ന് പറയുകയും അവരുടെ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്താൻ പോവുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു പാർട്ടിയുമാണ് ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കണം. ഒപ്പം ഈ അന്വേഷണം അതിൻ്റെതായ രീതിയിൽ നടക്കട്ടെ, മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനു ഭയക്കണം? കണ്ടെത്തി, കൃത്യമായി തെളിവുകൾ കണ്ടെത്തിയാൽ മാത്രം അവരെ തങ്ങളെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോവുകയോ ചെയ്യട്ടെ, അല്ലെങ്കിൽ അവരവരുടെ ജോലി നിർത്തി NIA ചെയ്ത പോലെ പൊക്കോട്ടെ എന്ന് വിചാരിക്കുകയല്ലേ വേണ്ടത്? ആ രഞ്ജിത്ത്, നമുക്ക് നമ്മുടെ കോമൺ സെൻസും വളരെ ലളിതമായ യുക്തിയും വെച്ച് ആലോചിച്ച് നോക്കിയാൽ NIA ED കസ്റ്റംസും ഒക്കെ നടത്തുന്ന ഒരു അന്വേഷണം ഏതെങ്കിലും തരത്തിൽ ബ്ലോക്ക് ചെയ്യാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറ്റുമോ? CPM എന്നുള്ള പാർട്ടിക്ക് പറ്റുമോ? എന്തിനു മുഖം തിരിച്ചു നിൽക്കണം? മുഖം എന്താ പറയുക, ചിരിച്ചുകൊണ്ടോ ചിരിച്ചല്ലാതെ നിന്നാലും ശരി, അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ കൊറോബറേറ്റീവ് എവിഡൻസ് ഉണ്ടെങ്കിൽ അവർ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമല്ലോ. അതുകൊണ്ട് പിണറായി വിജയൻ ചിരിച്ചില്ല എന്നുള്ളതുകൊണ്ടോ മുഖം തിരിഞ്ഞു നിന്നു എന്നുള്ളതുകൊണ്ടോ അന്വേഷണം മുന്നോട്ട് പോവാതിരിക്കില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ NIA ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടുണ്ട്. ആ ചാർജ് ഷീറ്റിൽ നിങ്ങൾക്കും എനിക്കും അറിയാം, ഒരിടത്തും മുഖ്യമന്ത്രിയെയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ബന്ധപ്പെട്ട ഒരാളെ പറ്റി ഒരു പരാമർശവും ഇല്ല. ആ ചാർജ് ഷീറ്റ് വന്നതിന് ശേഷമാണ് അങ്ങനെ ആരും ഇൻവോൾവ് അല്ലാന്ന് ഞാൻ അറിയുന്നത്, നമ്മൾ അറിയുന്നത്. ഇനി NIA ഇതിൽ അന്വേഷിക്കേണ്ട വിഷയമില്ല, NIA ഇൻവോൾവ്മെന്റ് വേണ്ടതില്ല എന്ന് ഒബ്സർവ് ചെയ്തത് കേരള ഹൈക്കോർട്ടാണ്. ഇനി ഈ 10 ഏജൻസികൾ വന്ന് പത്മവ്യൂഹം തീർത്തിട്ട് വന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഒരു ചാനൽ, അതായത് ഇത്രയും കാലം 3-4 മാസം ഈ സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിരുന്ന 2 ചാനലുകളിലെ ലീഡിംഗ് ആങ്കേഴ്സ് അതിരൂക്ഷമായി ഇന്നലെ പറയുന്നത് ഞാനും നിങ്ങളും കേട്ടു, ഞങ്ങൾക്ക് ഈ അന്വേഷണ ഏജൻസികൾ പറയുന്ന ഒരു കാര്യത്തെയും അതിന്റെ ഒരു പ്രൊഫഷണലിസ്റ്റിലും വിശ്വാസമില്ല. കാരണം കാര്യങ്ങൾ പറയുക എന്നല്ലാതെ അതിന്റെ ഒരു തരത്തിലുള്ള ഫോളോ അപ്പ് ആക്ഷനോ അതിന്റെ ഒരു എവിഡൻസോ ഹാജരാക്കാൻ ഈ അന്വേഷണ ഏജൻസികൾക്ക് പറ്റുന്നില്ല. പ്രതികളുടെ സ്റ്റേറ്റ്മെന്റ് എന്നല്ലാതെ, ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് പ്രതികളിൽ നിന്നെടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്നല്ലാതെ വേറെ ഒരു കാര്യവും ഇവരുടെ കയ്യിലില്ല. ഇത് കൃത്യമായിട്ട് പറയുന്നത് കോടതികളാണ് കൃത്യമായിട്ട് ഇത് ഒബ്സർവ് ചെയ്യുന്നത്. NIA അറസ്റ്റ് ചെയ്തിരുന്ന ആളുകൾക്കെല്ലാം ജാമ്യം കൊടുത്തു, ശിവശങ്കരൻ ജാമ്യം കിട്ടി, നിങ്ങൾ പറയാം അസുഖമായതുകൊണ്ടാണ് സുപ്രീം കോടതി നിന്ന് ഈ സ്റ്റേ ഇത് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത വിധി കേസ് പോലും ഇന്നലെ ശിവശങ്കരൻ അനുകൂലമായിട്ട് വിധി വന്നു. ഏതെങ്കിലും തരത്തിൽ CPM ഗവൺമെന്റുമായിട്ടോ നേരിട്ട് ബന്ധമുള്ള ആളും ഈ കള്ളക്കടത്തുമായിട്ട് നേരിട്ടുള്ള ബന്ധത്തിന്റെ എന്തെങ്കിലും എവിഡൻസ് ഈ ഏജൻസികളുടെ ഏതെങ്കിലും കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഇതിനു മുന്നേ അത് പ്രൊസീഡ് ചെയ്യുമായിരുന്നല്ലോ. ഇനി പ്രൊസീഡ് ചെയ്യുന്നില്ലെങ്കിൽ, അവർക്കത് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഈ അന്വേഷണ ഏജൻസി പ്രൊഫഷണൽ അല്ല എന്നാണ്. മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും കേരളത്തിൽ നടന്നിട്ടുള്ള രാജ്യാന്തര ബന്ധമുള്ള ഒരു ക്രൈം എന്നുള്ള രീതിയിൽ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഏജൻസികളെ വളരെ സ്വാഭാവികമായിട്ടും, ഇനി മുഖ്യമന്ത്രി വെൽക്കം ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല അന്വേഷണ ഏജൻസികൾക്ക് വരാൻ, സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു പെർമിഷൻ ആവശ്യമില്ല NIA വരാൻ വേണ്ടിയിട്ട്. ബട്ട് As a matter of courtesy എന്ന് പറയാം, നമുക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു, പക്ഷേ പ്രൊഫഷണൽ ആയിട്ട് അന്വേഷണം നടത്തി കുറ്റവാളികളെ വെളിച്ചത്ത് കൊണ്ടുവരുമെന്നായിരുന്നു എല്ലാവരുടെയും, നിങ്ങളുടെയും എന്റെ മുഖ്യമന്ത്രിയുടെ ധാരണ. രഞ്ജിത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നേ വരെ ആയിട്ടും അല്ലെങ്കിൽ ശ്രീത് പണിക്കർ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സ്വർണം പുറപ്പെട്ട ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അതിനെ പറ്റിയുള്ള അന്വേഷണത്തിൽ എന്തെങ്കിലും ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ടുണ്ടോ? ഇത് ഇങ്ങോട്ട് വന്ന ഒരു ട്രാക്ക് ഉണ്ടാവുമല്ലോ, ഡെഫിനറ്റ്ലി ഈ വിമാനം കയറി വരണമെങ്കിൽ പിണറായി വിജയന്റെ കൺട്രോളിൽ അല്ലാത്ത വലിയൊരു ട്രാക്ക് ഉണ്ടാവുമല്ലോ. തിരുവനന്തപുരത്ത് ഇറങ്ങിയതിനു ശേഷം ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ സ്വർണം പോയ വഴികൾ ഉണ്ടാവുമല്ലോ. ഇവിടേക്കൊന്നും ഈ അന്വേഷണമോ ഈ സ്പെക്കുലേഷൻസോ ഒന്നും എത്തുന്നില്ല. അതുകൊണ്ട് ഇത് പ്രൊഫഷണൽ അല്ല എന്നുള്ളതാണ് ഞാനൊക്കെ ഇപ്പോഴും വിചാരിക്കുന്നത്. രാഷ്ട്രീയമായി പ്രതിപക്ഷം ഈ വിഷയം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണല്ലോ നിങ്ങളുടെ പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്ന്. ഈ കസ്റ്റംസിന്റെ ഈ സ്വപ്നയുടെ മൊഴിയും അപ്പം മറ്റ് ED അന്വേഷണവും ഒക്കെ ഒരു കാര്യം, സ്വപ്നയുടെ മൊഴി അത്തരത്തിൽ ഉപയോഗിക്കുന്നുവെന്ന് പറയുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ അധികാരത്തിലെത്തിക്കാൻ വലിയ തരത്തിൽ സഹായിച്ച ഒരു മൊഴി ഉണ്ടായിരുന്നു, അതും ഒരു സ്ത്രീയുടെ മൊഴിയായിരുന്നു ആ മുഖ്യമന്ത്രിക്കെതിരെ. അന്ന് നിങ്ങൾ ഉപയോഗിച്ച അതേ കാര്യങ്ങൾ തന്നെ
ഇന്ന് സ്വപ്നയാണെങ്കിൽ അന്ന് മറ്റൊരു സ്ത്രീ ആയിരുന്നു. അത് വലിയ തോതിൽ നിങ്ങൾ ഉപയോഗിക്കുകയും മുഖ്യമന്ത്രിക്കെതിരെ വലിയ ആയുധമാക്കുകയും പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തൊരു പശ്ചാത്തലം കൂടി മറക്കരുത്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും കിട്ടുന്ന ആയുധങ്ങൾ അതേപടി ഉപയോഗിക്കുക എന്നുള്ളതാണല്ലോ പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യവും ഉദ്ദേശവും ഒക്കെ. അല്ല, സ്വർണ കള്ളക്കടത്തുമായിട്ടുള്ള വിഷയം ഇലക്ഷനിൽ യു ഡി എഫ് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും പരാതിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൽ ഡി എഫിനോ എനിക്കെന്തായാലും പരാതിയില്ല. യു ഡി എഫിന്റെ പരാതിയുണ്ട്, ഒരേ ഓക്കെ, എനിക്ക് പരാതിയില്ല. മുഖ്യമന്ത്രിക്ക് പരാതി ആയിക്കോട്ടെ, ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. എനിക്ക് പരാതിയില്ല. യു ഡി എഫിന്റെ കയ്യിൽ ആകപ്പാടെയുള്ള ഒരു സംഗതിയാണിത്. അവരതന്നെ പറഞ്ഞു. ഞാൻ പറയണമെന്ന് വെച്ചാൽ ഈ പറയുന്നതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് സോളിഡ് ആയിട്ടുള്ള ബാക്കിംഗ് എറ്റ് ദ മൊമെന്റ് ഇല്ല. നാളെ ഒരുപക്ഷെ വന്നേക്കാം, നാളെ വന്നേക്കാം. ഇത്രയും മാസമായിട്ടും ഈ 8 മാസമായിട്ടും ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാനുള്ള സ്പീക്കർ ഡോളർ കൊണ്ടുപോയി കൊടുത്തു, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്ന സാധനങ്ങൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് പോലും ബോറടിച്ച് എത്തിയിരിക്കുന്ന ഒരവസ്ഥ. എത്ര കാലമായി ഒരു കാര്യം തന്നെ പറയുന്നു, അതിൽ ഒരു സ്റ്റെപ്പ് പോലും അങ്ങോട്ട് പോകുന്നില്ല. ഈന്തപ്പഴത്തിനുള്ളിൽ സ്വർണത്തിന്റെ ഗുരുവുള്ള ഈന്തപ്പഴം, സ്വർണം കടത്തിയ ഖുറാൻ, എന്തൊക്കെയോ അവസർപ്പ കഥകൾ കേട്ടു. നമ്മളൊക്കെ ഉണ്ടാവുമോ, സത്യം ഉണ്ടാവുമോ എന്ന് സംശയിച്ചു. ഒരു പ്രൂഫും അതിനുശേഷം വരുന്നില്ല. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് യു ഡി എഫിന്റെ ഒരു ഒരു അവസ്ഥയായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാലൊന്നും ജനങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾക്ക് തകർക്കാൻ പറ്റില്ല എന്നാണ് സി എം പറഞ്ഞതെന്നാണ് ഇന്നത്തെ പത്രസമ്മേളനം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോഴും ഞാനൊക്കെ വിചാരിക്കുന്നത് വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ എൻക്വയറി നടത്തിയിട്ട്, അത് സി പി എം ആരാണെങ്കിൽ സി പി എം, സർക്കാരാണെങ്കിൽ സർക്കാർ, ദുബായ് ഗവൺമെന്റ് ആണെങ്കിൽ ഗവൺമെന്റ്, എയർ ഇന്ത്യ സ്റ്റാഫ് ആണെങ്കിൽ അവർ, ആരൊക്കെയാണോ ഇൻക്ലൂഡിംഗ് കസ്റ്റംസ്, കസ്റ്റംസിന്റെ ആളുകൾ വരെ എൻ ഐ എ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. കാലിക്കറ്റ് എയർപോർട്ടിൽ കഴിഞ്ഞ മാസമാണ് ഭീകരമായ ക്വസ്റ്റ്യനിങ് നടന്നിട്ടുള്ളത്. ആരൊക്കെയാണോ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള അവരെ വിളിച്ചിട്ട് വരികയാണ് വേണ്ടത്. പക്ഷെ ആ ഡയറക്ഷനിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റും ഉണ്ടാവുന്നില്ല. താങ്കൾ അല്പം വൈകിയെത്തത് കൊണ്ട് താങ്കളിലേക്ക് വരികയാണ്, അപ്പോൾ താമസിച്ചു. താങ്കളുടെ വരവ് താമസിച്ചത് കൊണ്ട് ഞങ്ങൾ ഒരു കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഈ പല വിഷയങ്ങളിലേക്ക് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചു വരികയായിരുന്നു. ഇവിടെ ആദ്യം സംസാരിച്ചു തുടങ്ങിയത് ഈ മുഖ്യമന്ത്രി അല്പം മുമ്പ് നടത്തിയ വാർത്താസമ്മേളനവുമായി ബന്ധപ്പെട്ടാണ്. അതായത് കേരളത്തിൽ ഒരു ബി ജെ പി കോൺഗ്രസ് കേരളതല സഖ്യം അതുണ്ട്. അവരുടെ കാര്യങ്ങളാണ്, അവർ നടപ്പിലാക്കുന്ന കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സഖ്യം ഈ പ്രത്യേക വിഷയത്തിൽ കേന്ദ്രത്തെ സ്വാധീനിച്ച് ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുന്നു. കസ്റ്റംസിനെ പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ കസ്റ്റംസിൻ്റെ ഭാഗത്ത് കൊണ്ടുവരുന്നു. ഇ ഡിയെ കൊണ്ട് അന്വേഷണം നടത്തുന്നു, കേസെടുപ്പിക്കുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചു മാത്രമാണ്. അല്ലാതെ ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും യാതൊരു യാഥാർത്ഥ്യവുമില്ല, അന്വേഷണവും ഒന്നും മാത്രത്തിൽ പുരോഗമിച്ചിട്ടുമില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു. ദീപ്തി, ഡിസംബറിൽ പുറത്തു വന്ന ഒരു മൊഴിയാണല്ലോ, ഡിസംബറിൽ പറഞ്ഞ ഒരു മൊഴിയാണല്ലോ ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷം പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു വലിയ ടൈം ഗ്യാപ്പ് അതിൻ്റെ അകത്ത് വന്നത് എന്നുള്ളത് സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റുമോ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഒരു ഇനിയും സി പി എമ്മിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ? ഇതൊരു തെരഞ്ഞെടുപ്പ്, ഈ താങ്കൾ പറഞ്ഞതുപോലെ ഇത് തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെയുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇടത് നിരീക്ഷകൻ എന്നാണ് പറഞ്ഞത്, ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ ആളുകളൊന്നും ഇന്ന് ചർച്ചയ്ക്ക് വരാത്തത് എന്താണ് എന്നുള്ളത് തന്നെ ആലോചിച്ചാൽ മതി. യഥാർത്ഥത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഒന്ന് നോക്കിയേ, അദ്ദേഹത്തിന് ഇത് ഡിഫെൻഡ് ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്നു ഒരു സാഹചര്യം കണ്ടില്ല? എന്താണ് അദ്ദേഹം പറഞ്ഞത്? സ്വപ്നയുടെ മനോചാഞ്ചല്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇത്രയും സീരിയസ് ആയിട്ടുള്ള, ഇത്രയും ഗൗരവമുള്ള ഒരു ആരോപണം വന്നപ്പോൾ അദ്ദേഹം എന്തായിരുന്നു പറഞ്ഞത്? 5 വർഷങ്ങൾക്ക് മുൻപ്, 5 വർഷം മുമ്പ് ഇതിനേക്കാൾ എത്രയോ നിസാരമായ കാര്യമായിരുന്നു. ഇത് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവര് ഭരണത്തിൽ ഇരുന്നിട്ട് തെളിയിക്കാൻ പറ്റാത്ത ഒരു കാര്യം. ആ കേരളം മുഴുവൻ കേസുകൾ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ മൊഴിയുടെ, അല്ലെങ്കിൽ അവർ പറഞ്ഞത് കേട്ടിട്ടായിരുന്നല്ലോ ഇവര് സെക്രട്ടേറിയറ്റ് വളഞ്ഞന്ന് സമരം ചെയ്തത്. അപ്പോ അത്തരത്തിലൊക്കെ സമരം ചെയ്യുകയും കേരളത്തിലെ ജനങ്ങളെ അത് പറഞ്ഞുകൊണ്ട് വോട്ട്, അത് ഇത് ഒരു മുതലാക്കിക്കൊണ്ട് വോട്ട് നേടുകയും ചെയ്ത അന്നത്തെ പാർട്ടി സെക്രട്ടറി ആണല്ലോ ഇന്നത്തെ മുഖ്യമന്ത്രി. അപ്പോ ഇപ്പോ അദ്ദേഹത്തിന് എന്താണ് ന്യായം പറയാനുള്ളത്? അദ്ദേഹത്തിന്റെ ഓഫീസ് എന്ന് പറയുന്നത് ഒരു കൊള്ള സംഘത്തിന്റെ കേന്ദ്രമായി മാറിയില്ല. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? രാജിവെച്ച് പുറത്തു പോകാൻ ഇനി എന്ത് തെളിവാണ് വേണ്ടത്? ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് രാജി എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ. ഇനിയും ജനങ്ങൾ തീരുമാനിക്കട്ടെ, ജനങ്ങളുടെ കോടതിയിൽ തീരുമാനിക്കട്ടെ. യഥാർത്ഥത്തിൽ ഈ സ്വപ്നയുടെ ഈ മൊഴി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും എല്ലാം ഉൾപ്പെടുന്ന മൊഴിയല്ല, എനിക്കറിയില്ല. അതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു കാണുമായിരിക്കും. അപ്പോ പൂർണ്ണമായിട്ടും ഒരു മന്ത്രിസഭയിലുള്ള മുഴുവൻ മന്ത്രിമാരെയും സംശയിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ വിശ്വസിക്കത്തക്ക രീതിയിലുള്ള മൊഴികളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും എന്ത് പറഞ്ഞാണ് ജനങ്ങളുടെ മുൻപിൽ ഇടതുപക്ഷം വോട്ട് ചോദിക്കാൻ പോകുന്നത്? ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇപ്പോ കഴിഞ്ഞ ദിവസം വന്ന ശബ്ദരേഖ
പട്ടികയൊക്കെ പുറത്തു വന്നല്ലോ. ഇവര് കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുൻപ് ആരെ ആശ്രയിച്ചാണോ ഭരണത്തിൽ കയറിയത്, അതേ സ്ത്രീ സരിതയുടെ തന്നെ ശബ്ദരേഖയിലെ പുറത്തു വന്നത്. അവരെന്താണ് പറഞ്ഞത്? മാർക്സിസ്റ്റ് പാർട്ടിക്ക് തന്നെ ഭയമാണെന്നാണ് അവർ പറയുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലെ തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടായ പ്രസ്ഥാനമെന്നും കർഷകർക്ക് വേണ്ടി ഉണ്ടായ പ്രസ്ഥാനമെന്നും പറയുന്നു. നമ്മളിപ്പോ ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ ഞാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ആക്ഷേപിക്കുന്ന ഒരാളല്ല. പക്ഷേ ഇന്ന് യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിലവിലുണ്ടോ? എന്താണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്? അവരുടെ നേതാക്കന്മാരായ ഈ ശ്രീ വിജയരാഘവനും ഗോവിന്ദം മാഷും ഒക്കെ തന്നെയാണല്ലോ പറയുന്നത്. ഇവം വൈരുദ്ധ്യാത്മക ഭൗതികവാദം തന്നെ നടപ്പിലുള്ള ഒരു കാര്യമല്ല, അത് പ്രായോഗികമല്ല എന്നല്ലേ പറയുന്നത്? എന്താണ് അപ്പോൾ നടപ്പിലുള്ളത്? എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനം? എന്താണ് ജനങ്ങൾക്ക് മുൻപിൽ വയ്ക്കാനുള്ളത്? ഈ അഴിമതി കഥകളല്ലാതെ കഴിഞ്ഞ 5 വർഷം ചെയ്ത ഓരോ വകുപ്പിലും നടന്ന അഴിമതി സ്വർണ്ണ കളക്കടത്തേക്ക് ലോകത്തിന്റെ ചരിത്രത്തിൽ എവിടെയാണ് നമുക്ക് കാണിക്കാൻ കഴിയുന്നത്? ഇതുപോലെ ഡോളർ കള്ളക്കടത്ത്, സ്വർണ്ണ കള്ളക്കടത്തൊക്കെ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അപ്പോ ഇത്രയുമായിട്ടും പറയുന്നത് ഇതിനൊന്നും യാതൊരു കാര്യങ്ങളുമില്ല, യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഇടത് നിരീക്ഷ എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നി. താങ്കളൊക്കെ ഇതൊക്കെ വന്ന് ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? താങ്കൾക്ക് ഇത് ന്യായീകരിക്കാൻ കഴിയുന്നത് ജനങ്ങളുടെ മുൻപിൽ വന്ന്? തിരിച്ചു വരാം ദീപ്തി. ഒപ്പം പ്രധാനപ്പെട്ട അതിഥികൾ ശ്രീധർ പണിക്കരും ഡോക്ടർ രണ്ട് മൂന്ന് പേരിലേക്കും എത്താം എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീധർ, ഈ 164 സ്റ്റേറ്റ്മെന്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ശ്രീധർ അല്പം മുമ്പ് പറഞ്ഞു. അത് നേരത്തെ നിയമവിദഗ്ധരുമായൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞതാണ്, ഈ പ്രതിയായ ഒരാൾ കൊടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണത്. അപ്പോൾ ഈ പ്രതിയുടെ ഒരു ക്രെഡിബിലിറ്റി വളരെ പ്രധാനപ്പെട്ട വിഷയമായി മാറുകയാണ്. ഈ 164 ശേഷം ഇതിന് ഉപോത്ബലമായ തെളിവുകൾ ശേഖരിക്കേണ്ടത് അന്വേഷണ ഏജൻസികളുടെ കടമയാണ്. കഴിഞ്ഞ 3 മാസമായി ഇതിൻ്റെ പുറകെ അവർ പോയതായി കണ്ടില്ല, അല്ലെങ്കിൽ അവർ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും ഇന്നലെ കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ അവർ പരാമർശിച്ചിട്ടേ ഇല്ല, ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും അതൊന്നുമില്ലാതെ ഈ 3 മാസം അതിന് മുകളിൽ അടയിരുന്ന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് പിന്നീട് ഈ ഘട്ടത്തിൽ അത് എടുത്ത് കൊണ്ടുവരുമ്പോഴാണ് ചില സംശയങ്ങൾ മുഖ്യമന്ത്രിയും CPUM അടക്കം ഉന്നയിക്കുന്നത്. അല്ല, അത് സ്വാഭാവികമായിട്ടും അവർക്ക് ഉന്നയിക്കാനുള്ള ഒരു റൂമുണ്ട്. കാരണം ഒരു 2-3 മാസത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വാദം പുറത്തോട്ട് വരുന്നത് എന്നുള്ളത് കൊണ്ടും, അത് റെസ്പോണ്ടന്റ് 1 ആയിട്ടുള്ള സ്വപ്നയുടെ സോൾ മൊഴിയിൽ മാത്രമാണ് ആ കാര്യമുള്ളത് എന്നും അത് അവർക്ക് മാത്രമേ അതിനെപ്പറ്റിയുള്ള തെളിവുകൾ സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നുമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ അന്വേഷണം നടന്നിട്ടില്ല എന്നല്ല പറയുന്നത്, പക്ഷെ അതിന്റെ തെളിവ് സമർപ്പിക്കുന്നതിന് സ്വപ്നയ്ക്ക് മാത്രമേ സാധിക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ആരുടെ കസ്റ്റഡിയിലാണ്, അല്ലെങ്കിൽ കസ്റ്റഡിയിലേക്ക് കിട്ടേണ്ടെന്ന ആവശ്യമുണ്ടോ, ഏത് രീതിയിലാണ് തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തേണ്ടത് എന്നുള്ളതായ ഏജൻസി പറയേണ്ടതാണ്. ഒരുപക്ഷെ അതിന്റെ കോണ്ടെക്സ്റ്റ് അല്ലാത്തത് കൊണ്ട് മാത്രമായിരിക്കാം, കാരണം അവർ ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനെ പറ്റി ഉണ്ടായിരുന്ന ഒരു വാദത്തിൽ മാത്രമാണ് അവർ ഇടപെട്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിൽ അവർക്ക് വേണ്ടത് മാത്രമേ ഏതൊരു അന്വേഷണ ഏജൻസിയും ഒരു കോടതിയിൽ സമർപ്പിക്കുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എങ്കിൽ അവർ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കില്ല. അപ്പൊ അതുകൊണ്ട് അത്രയും കാര്യം മാത്രം വെച്ചുകൊണ്ട് അന്വേഷണം ഏത് രീതിയിലേക്ക് പോയി, അല്ലെങ്കിൽ തെളിവ് ശേഖരണം നടന്നോ നടക്കാത്തതിന്റെ സാഹചര്യം എന്ത് എന്ന് നമുക്കിപ്പോൾ ഒരു അനുമാനത്തിൽ എത്താൻ കഴിയില്ല. അങ്ങനെ ചെയ്യുന്നത് ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷെ സ്വാഭാവികമായും പൊളിറ്റിക്കലി അതിനെ നേരിടുന്നതിന് ഈ 2 മാസത്തെ അല്ലെങ്കിൽ 3 മാസത്തെ ഒരു താമസം എന്ന് പറയുന്നത് അവർക്ക് ഉപയോഗിക്കാം. പക്ഷെ ക്രെഡിബിലിറ്റിയെ പറ്റി പറയുന്ന സമയത്ത് വീണ്ടും ഇവിടെ 2 കാര്യങ്ങളുണ്ട്. കാരണം 1, മെറിട്ടോറിയസ് ആയിട്ടുള്ള കേസിന്റെ അന്വേഷണം എന്നുള്ളത് ഒരു വശത്തുണ്ട്. 2, രാഷ്ട്രീയപരമായിട്ട് അതിനെ നേരിടുന്നു. ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് സ്വപ്നയ്ക്ക് ക്രെഡിബിലിറ്റി ഇല്ല എന്ന് CPUMന് ഏതർത്ഥത്തിൽ പറയാൻ കഴിയും എന്നുള്ളതാണ് പ്രശ്നം. കാരണം മുൻപ് സ്വപ്നയുടേതായിട്ടുള്ള ഒരു മൊഴി പുറത്തു വന്നിരുന്നു. അന്ന് പറഞ്ഞിരുന്നത് അന്വേഷണ ഏജൻസികളിൽ പലരും എന്നോട് മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ വേണ്ടി നിർബന്ധിക്കുന്നു എന്ന രീതിയിലുള്ള വാദം വന്നിരുന്നപ്പോ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ അല്ലെങ്കിൽ ആ ഒരു ഓഡിയോ ക്ലിപ്പിനെ വെച്ചുകൊണ്ട് സ്വപ്ന വിശ്വസനീയമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്നും അന്വേഷണ ഏജൻസികളുടെ മാത്രം ഭാഗത്തുള്ള പിഴവാണ് എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നയെ വിശുദ്ധയാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നതും ഇതേ CPUM ആണ്. നമ്മളിത് പണ്ടും കണ്ടതാണ്. മുമ്പ് ശ്രീ ശിവശങ്കരന്റെ കാര്യത്തിൽ ഇതേപോലെ ആദ്യം 1-2 ദിവസങ്ങളിൽ CPUMന്റെ വക്താക്കൾ ശിവശങ്കറിനെ ഡിഫെൻഡ് ചെയ്യുകയും പിന്നീട് നമ്മുടെ മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രി തന്നെ ദുർഗന്ധം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്നിട്ടില്ല, ശിവശങ്കരൻ വരെ മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി ഇല്ലാതെയാക്കി. ഒപ്പം അദ്ദേഹത്തിന് ജാമ്യം കിട്ടിക്കഴിഞ്ഞ സമയത്ത് പിന്നീട് ചർച്ചകളിൽ വന്നിരുന്ന CPUM പ്രതിനിധികളൊക്കെ പറഞ്ഞു, നോക്കൂ ശിവശങ്കറിനെ തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ശിവശങ്കറിന് ജാമ്യം വരെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഓരോ ഡെവലപ്മെന്റിനനുസരിച്ച് ചില ആൾക്കാർ അഭിമതരും, ചില ആൾക്കാർ അല്ലെങ്കിൽ അതേ ആൾക്കാർ തന്നെ അനഭിമതരാകുകയും ചെയ്യുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നല്ലതല്ല.
പിന്നെ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് കൂടി മറുപടി പറയാം. ശ്രീ പ്രേം ഇവിടെ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഒരു മുഖ്യമന്ത്രി വിചാരിച്ചാൽ അദ്ദേഹത്തിന് അന്വേഷണത്തിനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ മുഖം തിരിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, പക്ഷേ അതേപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഒരു മുഖ്യമന്ത്രി ക്ഷണിക്കേണ്ട ആവശ്യമില്ല ഇത്തരത്തിലുള്ള കേന്ദ്ര ഏജൻസികൾക്ക് വരാൻ, എന്നിട്ടും അദ്ദേഹം ക്ഷണിച്ചു. അപ്പൊ തിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ചെയ്യേണ്ടതല്ലാത്ത ഒരു പ്രവൃത്തി അദ്ദേഹം മുമ്പും ചെയ്തിട്ടുണ്ട്, അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. നമുക്ക് തന്നെ അറിയാമല്ലോ സമാന വിഷയങ്ങളിൽ, ഇപ്പൊ പൗരത്വ ഭേദഗതി വിഷയം പൂർണ്ണമായിട്ടും സെന്ററിന്റെ ലിസ്റ്റിലുള്ള യൂണിയൻ ലിസ്റ്റിലുള്ള ഒരു കാര്യത്തിൽ ഒരു പ്രമേയം ഇവിടെ പാസ്സാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറയുന്നു. നമുക്ക് അത് ബ്ലോക്ക് ചെയ്യാനുള്ള കഴിവില്ല, എന്നിട്ട് പോലും നമ്മൾ അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നു. ഇപ്പൊ ഇന്റർ സ്റ്റേറ്റ് ട്രേഡുമായി ബന്ധപ്പെട്ട് കാർഷിക നിയമത്തിലുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറയുന്നു, നമുക്കതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള കഴിവില്ല, കാരണം അത് വീണ്ടും യൂണിയൻ ലിസ്റ്റിലെ വിഷയമാണ്. അപ്പൊ നമ്മുടെ സർക്കാർ ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് പരിധിയുള്ളതാണോ, നമ്മളെ കൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ, ഈ പുനർവിചിന്തനം പോലും അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഒരു വീണ്ടു വിചാരം പോലും ഇല്ലാതെ പല തീരുമാനങ്ങളും എടുക്കുന്ന ഒരു സർക്കാർ ആയതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞത്. NIA ഉണ്ട്, ED ഉണ്ട്, അല്ലെങ്കിൽ കസ്റ്റംസ് ഉണ്ട്, ഈ മൂന്ന് ഏജൻസികളിൽ ഒരു ഏജൻസിയെ വിശുദ്ധമായിട്ട് മുഖ്യമന്ത്രി കരുതുമ്പോൾ, അല്ലെങ്കിൽ അവർ മാത്രമാണ് അന്വേഷണം ശരിയായ രീതിയിൽ നടത്തിയത് എന്ന അഭിപ്രായം പറയുമ്പോൾ, ഈ ഓരോ ഏജൻസിയും ഓരോ ആസ്പെക്ടിലാണ് ഓരോ കേസുകൾ അന്വേഷിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. NIAയുടെ പരിധിയിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് വരുന്നത്. ED യെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക തിരിമറിയാണ്. കസ്റ്റംസിനെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണക്കടത്തും അതുമായി ബന്ധപ്പെട്ട, ഇപ്പൊ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ആസ്പെക്ട് ഒരു ഏജൻസി അന്വേഷിക്കുന്ന സമയത്ത് അതിൽ ഇൻക്രിമിനേറ്റ് ചെയ്യാനുള്ള ആൾക്കാരില്ല, എവിഡൻസ് ഇല്ല എന്നതുകൊണ്ട് മറ്റുള്ള ആസ്പെക്ടുകൾ ഇല്ലാതാകുന്നില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ തന്നെ പല സ്കീമുകളിലേക്കും ലൈഫ് ഉൾപ്പെടെയുള്ള പദ്ധതികളിലേക്ക് പോകേണ്ടുന്നതും അന്വേഷിക്കേണ്ടതും വരുന്ന സാഹചര്യമുണ്ടായി. ഇതിനെയൊക്കെ തന്നെ അന്ന് തള്ളിപ്പറഞ്ഞിരുന്ന നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പിണറായി വിജയന്റെ കീഴിലുള്ള വിജിലൻസ് അന്വേഷിച്ചപ്പോ ലൈഫ് മിഷനിൽ ശിവശങ്കറിനെതിരെ പ്രതിയാക്കിയില്ലേ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള വീഴ്ച പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതേ ശിവശങ്കറിനെ അല്ലെങ്കിൽ അതേ ലൈഫ് മിഷനിൽ പ്രശ്നമില്ല എന്ന് അതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുകയും കേന്ദ്ര ഏജൻസികൾ ഇവിടെ സംസ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥരുടെ ആത്മവിശ്വാസത്തിനെ കെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന് പറയുകയും ചെയ്തതിനു ശേഷം വിജിലൻസ് അദ്ദേഹത്തിനെ ഇൻക്രിമിനേറ്റ് ചെയ്യാൻ പോകുന്ന സാഹചര്യത്തിനെ പറ്റി മുഖ്യമന്ത്രി ഒന്നും പറയുന്നില്ല. ഇനി മറ്റൊരു കാര്യം, ഈ സ്വർണത്തിന്റെ ഒറിജിൻ അത് എവിടെ നിന്നാണ് എന്നുള്ള അന്വേഷണം നടന്നിട്ടുണ്ടോ എന്നുള്ളത് വി ഡു നോട്ട് നോ, അതാണ് അതിന്റെ ഉത്തരം. കാരണം നമുക്കറിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കസ്റ്റംസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിക്കോ അതാത് ദിവസത്തെ അന്വേഷണത്തിന്റെ സ്റ്റേറ്റസ് റിപ്പോർട്ട് പുറത്തേക്ക് വിടുന്ന രീതിയിലുള്ള സംവിധാനമില്ല. ലീക്ക് ചെയ്ത് കിട്ടുന്നതോ അല്ലെങ്കിൽ ഓബ്വിയസ് ആയിട്ട് കോടതിയിൽ കൊടുക്കുന്നതോ ആയിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ഇത് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. നമ്മൾ അറിയാമല്ലോ ഈ കേസിൽ തന്നെ കേട്ടിരുന്ന പല ആൾക്കാരെയും ബന്ധപ്പെട്ട് അവിടെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതുകൊണ്ട് അവിടുത്തെ നീക്കുപോക്കുകൾ കഴിഞ്ഞതിന് ശേഷമേ ആളെ വിട്ടുകിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നീട് അതിന്റെ പ്രോഗ്രസ് എന്താണ് എന്ന് നമുക്കറിയില്ല. പിന്നെ ഈ ഖുറാനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈന്തപ്പഴത്തിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് അന്വേഷണ ഏജൻസികളല്ല. അവരെന്താ ചെയ്തിരിക്കുന്നത്? ഖുറാൻ പാക്കറ്റുകൾ വന്നിരിക്കുന്നതിനെ പറ്റി, ഇനോർമസ് എമൗണ്ടിൽ വന്നിരിക്കുന്നതിനെ പറ്റി, കണക്കിൽ കൂടുതലായിട്ടുള്ള എണ്ണത്തിൽ തൂക്കത്തിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഉള്ള പ്രൊവിഷൻസിന് വയലേഷൻ ആയിട്ട് കൂടുതൽ അളവിൽ ഖുറാൻ വന്നിട്ടുണ്ട് എങ്കിൽ അതിനെ പറ്റിയാണ് പറയുന്നത്. അതിന്റെ കുരുവിൽ സ്വർണമായിരുന്നു അല്ലെങ്കിൽ ഈ ഇതിൽ ഖുറാൻ പുസ്തകത്തിൽ സ്വർണമായിരുന്നു എന്ന് പറഞ്ഞിരുന്നത് BJP പോലെയുള്ള ആൾക്കാരുടെ രാഷ്ട്രീയ ആരോപണമാണ്. അതൊരിക്കലും അന്വേഷണ ഏജൻസിയുടെ മെറിറ്റുമായി ചേർന്ന് നമുക്ക് പറയാം. ശ്രീ രാജ്മോഹൻ, NIAയുടെ മുൻ SP ആണ് അദ്ദേഹം, അദ്ദേഹവും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജ്മോഹൻ, ഇവിടെ ഒരു പ്രധാന വിഷയമായി ഉയർന്നു വന്നിരിക്കുന്നത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാലതാമസത്തിലാണ്. കാരണം December 3 നൽകിയ ഒരു 164 സ്റ്റേറ്റ്മെന്റ്, അതിനുശേഷം കോടതിയിൽ കഴിഞ്ഞ ദിവസം അത് സമർപ്പിക്കുമ്പോൾ അത് ആ സ്വപ്നയുടെ മൊഴി മാത്രം അടിസ്ഥാനമാക്കിയാണ് ഇത്തരം കാര്യങ്ങൾ കോടതിക്ക് മുന്നിൽ വരുന്നുവെന്ന് പറയുകയും, തുടർന്ന് ഈ 3 മാസത്തിനിടയ്ക്ക് യാതൊരു വിധമായ അന്വേഷണവും നടന്നിട്ടുണ്ട് നടന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമല്ല, നടന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം, അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില ലക്ഷ്യങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ, ഒരു അന്വേഷണ തലത്തിലിരുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണ്? അല്ല, ഇതിലിപ്പോ ഒരു കാലതാമസം ഉണ്ട് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. നമുക്ക് പൊളിറ്റിക്സ് മാറ്റിവെക്കാം. പൊളിറ്റിക്സ് മാറ്റിവെച്ച് ഈ കേസ് അന്വേഷണം, ഇന്ന് നടക്കുന്ന ഈ കസ്റ്റംസിന്റെ അന്വേഷണവും പിന്നെ ED അന്വേഷണവും NIA അന്വേഷണവും ഒക്കെ പൊളിറ്റിക്സ് മാറ്റിവെച്ച് കണ്ടുപോയ നമ്മൾ നോക്കിയാൽ, ഒരു അന്വേഷണ ഏജൻസിക്ക് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇൻഫർമേഷനെ പറ്റി കൊറോബറേറ്റ് ആയ ബാക്കി എവിഡൻസുകൾ കളക്ട് ചെയ്യും. ആ അന്വേഷണ ഏജൻസി തീർച്ചയായും കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പം ഈ ഒരു കാലതാമസം എന്ന് പറയുന്നത്, നമുക്കിപ്പം ഇപ്പോഴ് കസ്റ്റംസിന്റെ കമ്മീഷണർ ഒരു ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തിരിക്കുന്നത് ഈ ജയില് DGP കൊടുത്ത ഒരു ക്രിമിനൽ മിസ്ലീനസ് പിറ്റീഷനുമോടുള്ള മറുപടി മാത്രമാണ്. ആ മറുപടിയിൽ വളരെ 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 പ്രിസൈസ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഒരു 164 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്,
ഒരു 108 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതൊക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ ഷോക്കിംഗ് ആയ കാര്യമാണ്. ഇതിൽ ഇൻവോൾവ്മെന്റ് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുണ്ട്, സംസ്ഥാനത്തെ മന്ത്രിമാരുണ്ട്, സംസ്ഥാനത്തെ പിന്നെ ഈ ശ്രീരാമകൃഷ്ണൻ അദ്ദേഹത്തെ അദ്ദേഹമാരെയുള്ള നേതാ ആൾക്കാരുണ്ട്. അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരുകൾ ഇതിൽ ഇൻവോൾവ് ആയെന്ന് പറഞ്ഞ ഷോക്കിംഗ് ആയ റിവൽഷൻസ് ഈ എക്യൂസ്ഡ് നടത്തി എന്നാണ് പറയുന്നത്. ആ എക്യൂസ്ഡ് നടത്തിയ മൊഴി മാത്രം കൊണ്ട് ഇവരാരും ഇൻവോൾവ്മെന്റ് ആവില്ല. പക്ഷേ അന്വേഷണ ഏജൻസി കൂടുതൽ അന്വേഷണം നടത്തി ഈ പറഞ്ഞ വിവരങ്ങളൊക്കെ ശരിയാണോ അത് കൊറോബറേറ്റ് ചെയ്യാൻ ഫർദർ എവിഡൻസ് ഉണ്ടോ, ആ എവിഡൻസ് ആണ് അന്വേഷണ ഏജൻസി കളക്ട് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് മറ്റു സാവകാശം കൊടുക്കേണ്ടി വരും. അപ്പൊ ഒരു പ്രൊഫഷണൽ ഏജൻസി അന്വേഷണം നടത്തുമ്പോൾ തീർച്ചയായും ഈ കാലതാമസം ഉണ്ടാവും. അതായത് 164 സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഇത് കോടതിയിൽ വന്ന് കൊടുത്തതിന് ശേഷമുള്ള ഈ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഈ ഏജൻസി ശേഖരിച്ചിട്ടുണ്ടാകാം എന്നും നമുക്ക് മനസ്സിലാക്കാം അല്ലേ? അങ്ങനെ സംഭവിച്ചിരിക്കാം. തീർച്ചയായും തീർച്ചയായും. കാരണം ഇതിലിപ്പോ 164 സ്റ്റേറ്റ്മെന്റിലെ ഒരുപാട് എലിഗേഷൻസ് ഉണ്ട്. അത് ഷോക്കിംഗ് ആയ എലിഗേഷൻസ് ആണെന്ന് കോടതിയും പറയുന്നു. അപ്പൊ ആ സംഭവങ്ങൾ കോടതിക്ക് വരെ ബോധ്യം വന്ന ആ സംഭവങ്ങളെ കുറിച്ച് അന്വേഷണ ഏജൻസി തീർച്ചയായും അന്വേഷിക്കണം. അത്രത്തെ അന്വേഷണം നടത്തുമ്പോൾ സ്വാഭാവികമായ കാലതാമസം ഉണ്ടാവും. പിന്നെ ഇത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ഒരു അലാമിംഗ് ആയ സീനിയറായ ഈ സംസ്ഥാനത്തിന്റെ വെരി സീനിയർ ആയ പൊളിറ്റീഷ്യൻസ് ആണ് ഇൻവോൾവ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന ആൾക്കാരാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സാവകാശത്തോടും കരുതലോടും കൂടി മാത്രമേ ഏജൻസി മുന്നോട്ട് പോകുള്ളൂ. ഇപ്പോൾ തന്നെ നമുക്ക് ഇപ്പൊ ഇപ്പോഴത്തെ വിവരം പ്രകാരം 12-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കറെ വിളിച്ചിരിക്കുകയെന്ന് പറയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിലത്തെ ആദ്യം ഒരു സ്പീക്കറെ വിളിച്ചിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും സ്വാഭാവികമായിട്ടും അവരുടെ ഏജൻസിയുടെ കയ്യിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാവും. ആ ഇൻഫർമേഷൻസിനെ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് മതിയായ ഒരു ഉത്തരം പറയാത്ത കാലത്തോളം ഈ എക്യൂസ്ഡ് പറയുന്നതും ഈ കസ്റ്റംസിന്റെ കയ്യിലുള്ള ഇൻഫർമേഷൻസും ബാക്കിയുള്ള ഡിജിറ്റൽ എവിഡൻസ് ബാക്കിയുള്ള കൊറോബറേറ്റ് എവിഡൻസ് എല്ലാം കൂടി കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഈ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഉത്തരം മുട്ടുകയാണെങ്കിൽ തീർച്ചയായും ശ്രീ രാജ്ഭൻ ഒരു കാര്യം കൂടി. അതായത് ഈ NIA മൂന്ന് ഏജൻസികളാണല്ലോ പ്രധാനമായും. NIA ഇവിടെ വന്ന് അന്വേഷണം നടത്തി അവർ കാര്യങ്ങളൊന്നും കണ്ടെത്താന്ന് വെച്ചാൽ അവർ ശല്യബന്ധം ഉണ്ടാക്കാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ മടങ്ങിപ്പോയി. മറ്റ് രണ്ട് ഏജൻസികളാണ് കുഴപ്പം ഉണ്ടാക്കുന്നത്, EDയും കസ്റ്റംസും. അങ്ങനെയാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിനെ എങ്ങനെ കാണണം? അല്ല, അത് ഈ NIA അന്വേഷണം നിർത്തിയെന്ന് ആര് പറഞ്ഞു? ഇതൊക്കെ നമ്മളെ പൊതുസമൂഹത്തിൽ ചെന്ന് ചർച്ച ചെയ്യുന്ന കാര്യമാണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അവരവരുടെ ആവശ്യത്തിന് ഓരോ പൊളിറ്റിക്കൽ പാർട്ടി ഉപയോഗിക്കുകയാണ്. NIA അന്വേഷണം നടത്തിയിട്ടില്ല, അന്വേഷണം നിർത്തിയിട്ടില്ല. NIA അന്വേഷണം തുടരുമെന്ന് പറഞ്ഞാണ് ചാർജ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ NIA എപ്പോഴും നടത്തും. അപ്പൊ NIA തൽക്കാലം ഒരാളെ പ്രതിയാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹം അതിൽ രക്ഷപ്പെട്ടു എന്നല്ല. ഞാനൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇതിലിപ്പോ നമ്മളുടെ ഇതിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കുറിച്ച് പറയാം. പ്രിൻസിപ്പൽ സെക്രട്ടറിയെ സാക്ഷിവരാക്കിയിട്ടില്ല. അപ്പൊ ഇത്രയും പ്രമാദമായ ഒരു കേസിൽ 78 മണിക്കൂറോളം ഒരു അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തിട്ട് അദ്ദേഹം സാക്ഷി പോലും ആക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഏജൻസിക്ക് എങ്ങനെയാണ് ഒരാളെ പ്രതിയാക്കണമെന്നും അല്ലെങ്കിൽ ഏജൻസി എങ്ങനെയാണ് സാക്ഷിയാകണമെന്നും അവരുടെ ഇൻവെസ്റ്റിഗേഷന്റെ അവരുടെ ഇൻപുട്ട് അവിടുന്ന് വരുന്ന തെളിവുകൾ അത് വരുന്ന വല്ല ഡിജിറ്റൽ എവിഡൻസുകൾ ഇതൊക്കെ കളക്ട് ചെയ്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു അന്വേഷണ ഏജൻസിയും വെറുതെ കണ്ണടച്ച് അല്ല കാർഡടച്ച് വെടിവെച്ചുകൊണ്ട് ആരെങ്കിലും പ്രതിയേർക്കുക, ആരെങ്കിലും പേര് പറയുക, അല്ലെങ്കിൽ ഇലക്ഷനോടനുബന്ധിച്ച് ചെയ്യുക, ഇത് ഇങ്ങനെയൊക്കെ ഒരു അലിഗേഷൻസ് വെറുതെ പറയുകയാണ്. കാരണം എനിക്ക് തന്നെ പല തലത്തിലും അറിയാം, ഇങ്ങനെ ഇപ്പൊ ഒരു ഭരിക്കുന്ന പാർട്ടിയിൽപ്പെട്ട ആൾക്കാരെ പ്രതിയാക്കി ഒരു കേസ് അന്വേഷണം മുന്നോട്ട് പോയാൽ തീർച്ചയായും മാർച്ച് നടത്തും. ഞാനൊക്കെ ജില്ലാ പോലീസ് മേധാവി ഇരിക്കുമ്പോൾ എന്റെ ഓഫീസിലേക്ക് ഇഷ്ടം പോലെ മാർച്ച് നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു പൊളിറ്റിക്കലാണ്, അത് നമ്മൾ പൊളിറ്റിക്കലായിട്ട് കാണാം. ശരി, നന്ദി നന്ദി ശ്രീ രാജ്മോഹൻ, വളരെ നന്ദി താങ്കളുടെ അഭിപ്രായ പ്രകടനത്തിന്. ശ്രീ ഡോക്ടർ പ്രേംകുമാർ, ഈ നേരത്തെ ഈ സ്വപ്നയുടേതായി ഒരു ഓഡിയോ സംഭാഷണം പുറത്തു വന്നിരുന്നു, അത് മാധ്യമങ്ങളൊക്കെ നമ്മളൊക്കെ വലിയ ചർച്ച ചെയ്തതാണ്. അന്ന് പറഞ്ഞത് സമ്മർദ്ദം ചെലുത്തി ആ തരത്തിൽ മൊഴി നൽകാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലാണ്, സമ്മർദ്ദം ചെലുത്തി മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകുന്നു. അന്ന് CPMന്റെ സൈബർ സംഘവും ഒക്കെ അത് വലിയതോതിൽ പ്രചരിപ്പിച്ചു ആ കാര്യം. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പ്രതിക്ക് മനഃശാഞ്ചല്യമുണ്ട് ഇത്തരം വിഷയങ്ങളിൽ, പ്രതിയെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പോൾ അന്ന് ഈ സ്വപ്ന പറഞ്ഞ മൊഴി വലിയതോതിൽ കൊണ്ടു നടന്ന ആളുകൾ ഇന്ന് അവർ കൊടുത്ത രഹസ്യമൊഴി അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന കാര്യങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ്. കാര്യങ്ങൾ തങ്ങൾക്കെതിരാകുമ്പോൾ മാത്രം ആളുകളെ തള്ളിപ്പറയുക, എതിർക്കുക എന്ന രീതി അതിന്റെ മറ്റൊരുദാഹരണം കൂടിയല്ലേ ഇത്? രഞ്ജിത്ത്, അതിനും ഒരു ചെറിയ കാര്യം, നിങ്ങൾ NIA റിട്ടയർഡ് SP എന്ന് പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്ത ആള് ഉപയോഗിച്ച ഒരു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഈ കേസിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നതെന്നാണ്.
എന്തർത്ഥത്തിലാണ് അദ്ദേഹം ഇൻവോൾവ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് എന്നുള്ളതിൽ ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട്. അദ്ദേഹം വളരെ റെസ്പോൺസിബിൾ ആയ ഒരാളൊന്നും അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്നൊരു വിശദീകരണം ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ സി എം ആണ് ഇതിൽ ഇൻവോൾവ്ഡ് എന്ന് പറയുന്നത്, ഇങ്ങനെ 164 സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ പേരുകൾ പറയുന്നു എന്ന് മീഡിയയിലൂടെ വരികയാണ് ചെയ്യുന്നത്. ഒരു പ്രതിയുടെ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ട് നമ്മൾ കേൾക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു എസ് പി പറയുക അദ്ദേഹം ഈ കേസിൽ ഇൻവോൾവ്ഡ് ആണ് എന്നാണോ എനിക്കറിയില്ല. ഇങ്ങനെയുള്ള ആളുകളാണ് എൻ ഐ എയിൽ കേസ് അന്വേഷിക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടി വരുമെന്ന് മാത്രം ഞാൻ പറയുന്നു. പിന്നെ രഞ്ജിത്ത് ഇപ്പൊ ചോദിക്കുന്നതും സുഹീത് പണിക്കർ നേരത്തെ പറഞ്ഞതിന്റെ അകത്തുള്ള ഒരു മിസ് റീഡിംഗ് ഉണ്ട്. എന്താണെന്ന് അറിയോ, സുഹീത് പണിക്കർ പറയുന്നത് സ്വപ്നയുടെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി എന്നാണ്. സ്വപ്നയ്ക്ക് അങ്ങനെ ഒരു സ്വപ്നയുടെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി എന്നുള്ളത് ഒരിക്കലും സി എംഒ എന്താ പറയുക സോ കോൾഡ് ലെഫ്റ്റ് സിമ്പതൈസേഴ്സോ അനലൈസ് ചെയ്യാൻ പോയിട്ടുള്ള കാര്യമല്ല. തന്നെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയുടെ നല്ല പ്രശ്നം, വിശ്വാസ്യതയുടെ നല്ല പ്രശ്നം, അവർ പറയുന്ന കാര്യങ്ങൾ, അവർ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് സത്യമാണോ അല്ലയോ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് ഉണ്ടോ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. അല്ലെ, കോടതി നൽകിയ 164 വ്യാജമാണെന്ന് വരുത്താനുള്ള ശ്രമങ്ങൾ ഈ സൈബർ ഇടങ്ങളിലൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സൈബർ ഇടങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അവരോട് ചോദിക്കുക, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ എനിക്ക് ബോധ്യമുള്ള സീരിയസ് ആയിട്ട് സിഎംഒ ഉത്തരവാദപ്പെട്ട ആളുകൾ പറയുന്ന കാര്യങ്ങളെ പറ്റി പറയാൻ എന്നെ അനുവദിക്കുക. അപ്പൊ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി എന്നുള്ള പ്രശ്നമല്ല, സ്വപ്ന ഏത് പാർട്ടിയാണോ ക്രെഡിബിലിറ്റി ഉണ്ടോ എന്നുള്ളതൊന്നും അല്ല. അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും എവിഡൻസ് ഈ അന്വേഷണ ഏജൻസികൾക്ക് കോടതിയുടെ മുന്നിൽ കൊണ്ടുവെക്കാൻ കഴിഞ്ഞുവോ എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ കൊണ്ടുവെക്കാൻ കഴിഞ്ഞാൽ ഈ എസ് പി ഇപ്പൊ പറഞ്ഞതുപോലെ ഏത് പ്രമുഖനാണെങ്കിലും അയാൾ അഴിക്കുള്ളിലാവുമല്ലോ, അയാൾ കേസിൽ പ്രതിയാവും, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നടക്കുന്ന നാടകം എന്താണെന്ന് വെച്ചാൽ പ്രതികളുടെ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സും മൊഴികളും പുറത്തേക്ക് വരുന്നു, കോടതിയിലെത്തുമ്പോൾ ഇതിനെ കൊറോബറേറ്റ് ചെയ്യുന്ന എവിഡൻസ് ഒന്നും വരുന്നില്ല. സുഹീത് പണിക്കർ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ ദുബായ് ലിങ്സിനെ പറ്റി അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഒഫ്കോഴ്സ് വളരെ ഡീസന്റ് ആയ ഒരു മറുപടിയാണ്, നമുക്കറിയില്ല, നമുക്ക് ഇൻഫർമേഷൻ ഇല്ല. പക്ഷെ കേരളത്തിനുള്ളിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭയങ്കര എന്താ പറയാ ഊതി വീർപ്പിക്കപ്പെട്ട ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ട്, ഇതാണ് പ്രശ്നം. അപ്പൊ അവിടെ നടന്നിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്, അങ്ങനെ നടക്കുമെന്നായിരുന്നു ഞാനും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു ലക്ഷണവും കാണാനില്ല. ഫൈസൽ ഫരീദ് എന്ന് പറഞ്ഞാണ് സുഖമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നടക്കുന്നു. ദുബായിലുള്ള ഒരു പ്രതിയെ കേരളത്തിൽ എത്തിക്കാൻ 8 സമയം ആവശ്യമുണ്ടോ? വളരെ വളരെ സിമ്പിളായ ഒരു ഡൗട്ട് അല്ലേ, ഇത്രയും കാലത്തെ സമയം ആവശ്യമുണ്ടോ? ഇത്രയും സമയം തിരുവനന്തപുരത്ത് കറങ്ങി നടക്കുന്ന ഈ അന്വേഷണ ഏജൻസികൾക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാമല്ലോ എഫക്റ്റീവായിട്ട്. ഇനി അന്വേഷണത്തിന് സമയം വേണം, അതും സത്യമാണ്. അങ്ങനെയാണെങ്കിൽ സമയമെടുത്ത് അന്വേഷിച്ച് കൺക്ലൂഷനിൽ എത്തട്ടെ. അതുവരെ നമുക്ക് ഇന്നയാളാണ് പ്രതി. ഇപ്പൊ ആ എസ് പി തന്നെ പറയുന്നത് കേട്ടോ, സ്പീക്കറെ അറസ്റ്റ് ചെയ്യുമെന്ന്. സ്പീക്കറെ മാത്രമല്ല, ആരെയും അറസ്റ്റ് ചെയ്യും, തെളിവ് കിട്ടിയാൽ ആരെയും അറസ്റ്റ് ചെയ്യും? ആർക്കാണ് അതിൽ ഭയം? ആർക്കാണ് അതിൽ തടയാൻ പറ്റുക? ഒന്നും പറ്റില്ലല്ലോ. പക്ഷെ അതിന് മുന്നേ ഇത്തരത്തിലുള്ള ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് പൊളിറ്റിക്കലി എതിർക്കേണ്ടി വരുന്നത്, ആ ക്യാമ്പയിനെയാണ് റെസിസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. തീർച്ചയായും ശ്രീ ദീപ്തി മേരി പറഞ്ഞു സർ, ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞോളൂ എനിക്ക് പ്രതികരിക്കേണ്ട. ഒന്നാമത് വെച്ചാല് സി പി എം പാനലിസ്റ്റുകൾ ഇല്ല എന്ന് പറഞ്ഞു. ഈ ചാനൽ മാത്രം നോക്കിയിട്ടാണ്ട്ടോ, ഞാൻ അപ്പൊ നോക്കുമായിരുന്നു, മറ്റ് ചാനലുകളൊക്കെ എല്ലാ പാർട്ടിയുടെ പാനലിസ്റ്റുകളും ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാൻ വിട്ടുപോയോ, എന്തെങ്കിലും സമയക്കുറവുണ്ടായിരിക്കും. പിന്നെ ഡയലക്ടിക്കൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഒരു ടൂളാണ്, ഒരു തിയറിയാണ്, അത് ആദ്യം മനസ്സിലാക്കുക. എം വി ഗോവിന്ദ മാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ല അതിനെ പറ്റിയിട്ട്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലവും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണത്, ഇന്നലെ സംഭവിച്ച ഒരു കാര്യമല്ല. ദയവ് ചെയ്തിട്ട് ദീപ്തി മേരി വർഗീസ് അത് മനസ്സിലാക്കുക. പിന്നെ അങ്ങോട്ട് പറഞ്ഞു പോവാണ് ഈ മിനിസ്ട്രിയിലുള്ള മുഴുവൻ ആളുകളും അഴിമതി കേസിൽ. ഏത് മന്ത്രിക്കെതിരെ ആർക്കെതിരെ എന്ത് അഴിമതി ആരോപണം, എന്ത് അഴിമതി കേസാണ് ഉള്ളത് നിലവിൽ? ദീപ്തി മേരി വർഗീസിന് പോയിന്റ് ഇതൊന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ അഡ്വക്കേറ്റ് അല്ലേ? ഇന്ന് പാലാരിവട്ടം പാലം നാളെ രാവിലെ തുറക്കാൻ പോവാണ്. ദീപ്തി മേരി വർഗീസ്, ഇവിടെ നിങ്ങൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ പ്രചരണായുധമായിരുന്നു. വീണ്ടും ഈ വിഷയം ആ തരത്തിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം തന്നെ ഉണ്ടാകുമോ, അത് ജനം വിശ്വസിക്കുമോ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഈ ഇത്തരം വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ? അല്ല, ഇതിവിടെ ഇപ്പോ ഡോക്ടർ പ്രേംകുമാർ പറയുന്നത് കേട്ട അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ മനസ്സിലാകാത്തത്, കേരളത്തിലെ മന്ത്രിമാർ അഴിമതി നടത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന കേരളത്തിലെ ഒരേ ഒരാൾ താങ്കൾ മാത്രമായിരിക്കും. ഞാൻ ഒരു ഒറ്റ ഒരു കാര്യം ചോദിക്കും, ഏറ്റവും അവസാനത്തെ ഒരു കാര്യം ചോദിക്കട്ടെ. മേഴ്സിക്കുട്ടി അമ്മ കഴിഞ്ഞ ദിവസം ഇ എം സി സി പദ്ധതി 5,000 crore പദ്ധതിയുടെ കാര്യം പറഞ്ഞല്ലോ. ആദ്യം ഇത് പ്രതിപക്ഷ നേതാവ് ചോദിച്ചപ്പോൾ എന്താണ് അവർ പറഞ്ഞത്? അവർ പറഞ്ഞു എന്ത് ഇ എം സി സി, ഏത് ഇ എം സി സി എന്നാണ് ചോദിച്ചത്. അവരും പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ മനോനിലയ്ക്ക് കുഴപ്പമാണെന്ന് പറഞ്ഞു. ഇവരുടെ ഒരു പൊതു സിദ്ധ മറുപടിയാണിപ്പോ. എന്താരോപണം ഉന്നയിച്ചു
ചോദിച്ചാലും ആദ്യം പറയും മനോനില തെറ്റി, അല്ലെങ്കിൽ വെറുതെ പറയുകയാണ് ഇതൊക്കെ പറയും. അത് കഴിഞ്ഞ് തെളിവ് സഹിതം ഫോട്ടോയും ഇതിൻ്റെ പിന്നെ എഗ്രിമെൻറ്റും സഹിതമുള്ള മുഴുവൻ കാര്യങ്ങളും മുഴുവൻ തെളിവുകളും പത്രസമ്മേളനത്തിലൂടെ പുറത്തു വന്നപ്പോൾ പറഞ്ഞപ്പോഴല്ലേ മന്ത്രി തിരിച്ചു പറഞ്ഞത്, യു ടേൺ അടിച്ചത്? അപ്പോ ഇത് ഏറ്റവും അവസാനം നടന്ന സംഭവമാണല്ലോ. ആദ്യം ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞു, ഇപ്പോ ശിവശങ്കറിന്റെ കാര്യവും ആദ്യം അദ്ദേഹത്തെ സംരക്ഷിക്കുകയല്ലേ ഉണ്ടായത്. ഈ മൊബിലിറ്റി പദ്ധതിയുടെ കാര്യം പറഞ്ഞു, എന്താണ് സംഭവിച്ചത്? സ്പ്രിംഗ്ലറിന്റെ കാര്യം പറഞ്ഞു, പമ്പ മണൽക്കടത്തിന്റെ കാര്യം പറഞ്ഞു, ബെക്യു ആപ്പിന്റെ കാര്യം പറഞ്ഞു, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെ കാര്യം പറഞ്ഞു, കോവിഡുമായി ബന്ധപ്പെട്ട് കെ ശൈലജ ടീച്ചർ എന്താണ് ചെയ്തത്? കെ ശൈലജ ടീച്ചർ പറഞ്ഞു മെയ് മാസത്തിൽ തന്നെ ഇവിടെ കോവിഡ് മുഴുവൻ മാറിയെന്ന് പറഞ്ഞു. 50% കോവിഡ് രോഗികൾ ഇന്ന് കേരളത്തിലാണ് എന്ന് പറയാൻ അപമാനമല്ലേ ഡോക്ടർ പ്രേംകുമാർ? അപ്പോ വിശ്വാസ സംരക്ഷണം നടത്താൻ പറ്റില്ല. താങ്കൾ വിശ്വാസ സംരക്ഷണം എന്നൊരു വാക്കിടക്ക് ഉപയോഗിച്ചു, താങ്കൾ ഉപയോഗിച്ച വേറെ എന്തോ ആവശ്യത്തിനാണ്, പക്ഷെ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുക, കേരളത്തിൽ വിശ്വാസം സംരക്ഷിക്കപ്പെടാൻ അതിന് കഴിഞ്ഞിട്ടില്ല, അതിന് കഴിയാത്ത ഒരു ഗവൺമെന്റ് ആണ് നിലനിൽക്കുന്നത്. അപ്പോ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടക്കുമ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തോ അല്ലെങ്കിൽ മയക്കുമരുന്ന് കേസ്, പാർട്ടി സെക്രട്ടറി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറിയുടെ മക്കൾ ചെയ്യുന്ന കാര്യങ്ങളെങ്കിലും താങ്കൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. മയക്കുമരുന്ന് കേസിൽ ഒരാൾ പ്രതിയാണ്, മറ്റേ കേസ് ഞാനിപ്പോ പറയുന്നില്ല, വീണ്ടും പലതവണ പറഞ്ഞതാണല്ലോ. ഇന്നിപ്പോ എന്താ, ഐഫോൺ പ്രതിപക്ഷ നേതാവിന് കൊടുത്തു എന്നായിരുന്നല്ലോ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ പത്രസമ്മേളനം. ഇപ്പോ ആരുടെ കയ്യിലായിരുന്ന ഐഫോൺ എന്നാണ് മനസ്സിലാകുന്നത്? വിനോദിനി അല്ലേ ഈ ഐഫോൺ ഉപയോഗിച്ചത്? അപ്പോ ഈ ഇതെല്ലാം ഈ കേരളത്തിൽ നടന്നിട്ട് ഇതൊന്നും താങ്കൾ മാത്രമേ ഉള്ളൂ കാണാത്തത്. ഇത് യഥാർത്ഥത്തിൽ ഇതുപോലെ ഇത്ര പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് കേരള ചരിത്രത്തിൽ ഉണ്ടാവില്ല. ഇതിനൊക്കെ താങ്കൾ മറുപടി പറയൂ, താങ്കൾ ഇതൊന്നും കണ്ടിട്ടില്ല, താങ്കൾ എന്നോട് ചോദിച്ചല്ലോ അഴിമതിയെ പറ്റി ചോദിച്ചല്ലോ. പിന്നെ അന്വേഷണം നടക്കുന്ന കാര്യങ്ങൾ, അന്വേഷണം നടക്കുക, ഇതിന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് അവതാരകൻ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിന്റെ ടെക്നിക്കാലിറ്റി ആണോ ചർച്ച ചെയ്യുന്നത് അതോ സദാചാരമാണോ ചർച്ച ചെയ്യുന്നത്? ഒരു ഭരണകൂടം ചെയ്യേണ്ട കാര്യം, ഒരു ഭരണകൂടം ജനങ്ങളിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുന്ന പ്രവൃത്തികളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, സ്വജന പക്ഷപാതം നടത്തുന്നത്. ചെറുപ്പക്കാർ റോഡിലൂടെ കിടന്ന് ഉരുണ്ട് മുട്ടിലിഴിഞ്ഞ് സമരം ചെയ്യല്ലേ? അതൊന്ന് സെറ്റിൽ ചെയ്യാൻ ഇലക്ഷൻ പ്രഖ്യാപിക്കേണ്ടി വന്നില്ലേ? ചർച്ചയ്ക്ക് വിളിച്ചത് എപ്പോഴാ? ചർച്ചയ്ക്ക് വിളിക്കുന്നത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴാ. എന്നിട്ട് ഗവർണറുമായിട്ട് കണ്ട് കൂടിയാലോചന നടത്താമെന്നാണല്ലോ മന്ത്രി ബാലൻ പറഞ്ഞത്. അപ്പോ ഇതൊക്കെ കേരളത്തിൽ നടത്തുകയാണ്. അതുപോലെ തന്നെ SFI ശിവരഞ്ജിത്ത്, നസീമ, ഞാൻ ഇതെല്ലാം കൂടെ പറയാൻ നേരമില്ല. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടന്നത് അഴിമതിയും സ്വജന പക്ഷപാതവും, സ്വന്തം ആളുകൾക്ക് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തും ഡോളർ കടത്തുമായി തന്നെ ആ വിഷയങ്ങളിൽ ഊന്നി തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണോ എന്നുള്ളതാണ്. ഇല്ല, അങ്ങനെ ഒരു വിഷയം ആരാണ് പറഞ്ഞത്? ഓരോ വിഷയങ്ങൾ ഓരോ ദിവസം വരികയല്ലേ, ഇത് തീരുന്നില്ലല്ലോ. ഓരോ വിഷയം പറഞ്ഞ് EMCC പറഞ്ഞ് തീരുന്നതിന് മുമ്പേ അടുത്ത വിഷയം ദേ വന്നിരിക്കുകയല്ലേ. ഇതിപ്പം സ്വപ്ന സുരേഷിന് ജയിലിൽ ഭീഷണിയുണ്ട് എന്ന് ഉള്ള ഒരു ഒരു കേസിന്റെ, അല്ലെങ്കിൽ ആ റിട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിന് മറുപടി കൊടുത്തതിന്റെ ഭാഗമായിട്ടാണല്ലോ അതൊക്കെ ഈ അഫിഡവിറ്റൊക്കെ ഇപ്പോൾ പുറത്തു വന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ അധികാരത്തിന്റെ ഇടനാഴിയിലുള്ള വൻ സ്രാവുകൾ, മുഖ്യമന്ത്രി മുതലുള്ള ഇങ്ങോട്ടുള്ള ആളുകൾ ഇതിൻ്റെ അകത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ ഇവർക്ക് ഭീഷണിയുള്ളത്, അതുകൊണ്ടാണ് സ്വപ്ന സുരേഷിന് ഭീഷണിയുള്ളത്. അപ്പം അത്തരം കാര്യങ്ങളൊന്നും കണ്ടില്ല എന്ന് നടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്ന ഒരു കൊള്ള സംഘമായിരുന്നല്ലോ. സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ കത്തിച്ച ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ഫയലുകൾ കത്തിച്ചു കളയുക, മിന്നൽ ഇടിവെട്ടേറ്റു എന്ന് പറയുക, ഇതൊക്കെ ആരാണ്? കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ വിശ്വസിക്കണം എന്നാണോ പറയുന്നത്? അവസാനമായി നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഈ കക്ഷികൾക്ക് ഓരോ ദിവസവും വിഷയങ്ങൾ വന്നു കയറുന്നുണ്ട്, പക്ഷെ അത് കൃത്യമായി CPM ഉപയോഗിക്കുന്നുമുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ വാർത്താസമ്മേളനം അതിൻ്റെ കൃത്യമായ ലക്ഷണമായിരുന്നു. കസ്റ്റംസ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുന്നു, ഇനി നിയമപരമായും ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നു. അപ്പോൾ വരും ദിവസങ്ങളിലും വലിയൊരു പ്രതിരോധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് LIFE ഭാഗത്തു നിന്നുണ്ടാകും എന്ന് കരുതാം. അത് ഏത് തരത്തിൽ ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ, ആ തരത്തിലുള്ള ഈ അന്വേഷണത്തിൻ്റെ കാര്യങ്ങളെയും ഒപ്പം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന കാര്യങ്ങളെയും ഒക്കെ എങ്ങനെ വിലയിരുത്താം? രഞ്ജിത്ത്, ഒന്നാമതായി എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്,
മുഖ്യമന്ത്രി നടത്തുന്ന പത്രസമ്മേളനത്തിൽ കോവിഡ് പത്രസമ്മേളനം എന്ന രീതിയിൽ നടത്തുന്നതായിരിക്കും ഒരുപക്ഷെ ഉചിതം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്, ഒരു പെരുമാറ്റച്ചട്ടം നിലവിലിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളെപ്പറ്റി പറയാനോ സംസ്ഥാന സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യാനോ ഉള്ള ഒരു അവന്യൂ ആയിട്ട് അദ്ദേഹം ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പത്രസമ്മേളനം ഉപയോഗിക്കാതിരിക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം പെരുമാറ്റച്ചട്ടം ഇവിടെ നിലവിലുണ്ട്, ഒന്ന്. ഇനി രണ്ട്, തീർച്ചയായിട്ടും ഒരു മാസം കൂടി മാത്രം തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ കക്ഷികൾ സ്വാഭാവികമായിട്ടും അവർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ വടിയായിട്ടുള്ള ഈ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കും. അതിന് പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് വഴികളിൽ വേണമെങ്കിലും ഒരുപക്ഷെ CPM സഞ്ചരിക്കും. അതുകൊണ്ടാണല്ലോ ഈ കസ്റ്റംസിന്റെ ഓഫീസിലേക്കൊക്കെ മാർച്ച് നടത്തുന്നത് നമ്മൾ കാണുന്നത്. മുൻപ് കൗതുകകരമായിട്ട് ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാം, ജനം ടിവിയുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ ആയിട്ടുള്ള ശ്രീ അനിൽ നമ്പ്യാർ, അദ്ദേഹത്തിനെതിരെ ഒരു മൊഴി ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതേ ആൾക്കാർ ഈ ഇത് നടത്തിയിരുന്നത്, ഈ മാർച്ച് നടത്തിയിരുന്നത് ജനം ടിവിയുടെ ഓഫീസിലേക്കാണ്, അല്ലാതെ കസ്റ്റംസിന്റെ ഓഫീസിലേക്കായിരുന്നില്ല. നേരെ മറിച്ച് ഇന്ന് ആരോപണം തിരിച്ച് തങ്ങളുടെ പാർട്ടിയിലുള്ള ഒരാളിനെതിരെ വരുമ്പോൾ അവരുടെ വീട്ടിലേക്കോ AKG സെന്ററിലേക്കോ നടത്തുന്നതിന് പകരം ഇത് നടത്തുന്നത് കസ്റ്റംസിന്റെ ഓഫീസിലേക്കാണ്. അപ്പൊ ഇത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ഞാൻ മനസ്സിലാക്കുന്ന വൈരുദ്ധ്യാത്മക വാദം ഇതാണ്. ഒന്ന്, ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞോട്ടെ. ഒന്ന്, സമയക്കുറവുണ്ട് ശ്രീധർ, നമുക്ക് ഒരു മിനിറ്റ് മാത്രമേ ഉള്ളൂ. പ്രേംകുമാർ ഒന്ന് മറുപടി പറയാം. പെട്ടെന്ന് പറയാം, ഫൈസൽ ഫരീദിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നതിൽ ഞാൻ വായിച്ചിരിക്കുന്നത് 24 News ഒരു സൈറ്റിൽ നിന്ന് രണ്ടു ദിവസം മുൻപ് കണ്ടിരിക്കുന്നത് NIA അദ്ദേഹത്തിന് ഇവിടെ മിസ്സിംഗ് ആണ് എന്നുള്ളത് പറയുകയും അദ്ദേഹത്തിനെ പറ്റി അവിടെ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ട് കോടതിയിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന രീതിയിൽ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിലേക്ക് മൂവ് ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഇനി നേരത്തെ ഇവിടെ സംസാരിച്ചിരുന്ന അദ്ദേഹം പറഞ്ഞിരുന്നത് ഇൻവോൾവ് എന്ന വാക്കുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അവരുടെ സ്റ്റേറ്റ്മെന്റിൽ, സ്വപ്നയുടെ സ്റ്റേറ്റ്മെന്റിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ആൾക്കാർ ഹൈ പ്രൊഫൈൽ ആയിരിക്കാം എന്നായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി സ്വപ്നയുടെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞത് സമയത്ത് അദ്ദേഹമായ രീതിയിലുള്ള പരാമർശമല്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പറഞ്ഞു അവസാനിപ്പിച്ചോളൂ, വളരെ പെട്ടെന്ന്. ആ, ഒന്നുമില്ല, രണ്ട് കാര്യം മാത്രം. അതായത് വളരെ സ്പെസിഫിക് ആയ ഒരു ടോപ്പിക്കിലാണ് ഡിസ്കഷൻ ഞാൻ വിചാരിക്കുന്നത്, കസ്റ്റംസ് CPM. അപ്പൊ ചുരുങ്ങിയ വട്ടം ഡിപ്റ്റി മേരി വർഗീസ് അതിനോട് ബന്ധമുള്ള കാര്യങ്ങളെങ്കിലും പറഞ്ഞാൽ ചർച്ചയ്ക്ക് ഒരു സുഖം ഉണ്ടാവും. ഒരു അഡ്വക്കേറ്റ് അല്ലേ, ഒരു കേസിന്റെ കാര്യം ഇങ്ങനെയാണോ വാദിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ അല്ല ചോദിച്ചല്ലോ, എത്ര അഴിമതി ഏത് മന്ത്രിമാർ നടത്തിയെന്ന് ചോദിച്ചല്ലോ, അതിന് മറുപടിയാ പറഞ്ഞത്. നിങ്ങൾ ആ ഓഡിയോ ഒന്ന് കേട്ടു നോക്കൂ എന്താണെന്നുള്ളത്. ഇങ്ങനെ പറഞ്ഞാൽ കോൺഗ്രസിലുള്ള ആൾക്കാർ പോലും വിശ്വസിക്കില്ല എന്ന് മാത്രം ഞാൻ പറയുന്നു. വേറെ ഒരു 100 times ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ പിന്നെയും പറയേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ട്. ശരി, നന്ദി ഡോക്ടർ പ്രേംകുമാർ. ഒപ്പം ശ്രീ ശ്രീജിത് പണിക്കർ, ദീപ്തി മേരി വർഗീസ്, രാജ്മോഹൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത് അഭിപ്രായം പങ്കുവച്ചതിന്, കസ്റ്റംസും CPM നേർക്കുനേർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചെന്ന് CPM ആരംഭിക്കുമ്പോൾ ഭീഷണിക്ക് ശ്രമിക്കുന്നുവെന്നാണ് കസ്റ്റംസ് കമ്മീഷണർ അത്തരത്തിൽ മറുപടി നൽകിയത്. ഈ വിഷയം വരും ദിവസങ്ങളിലും വലിയ ചർച്ചയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിഥികൾക്ക് നന്ദി, നമസ്കാരം.